الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا صلى الله وسلم على نبينا وحبيبنا وقائدنا محمد صلى الله عليه وسلم وعلى آله وصحبه صلاة وسلاما دائمين متلازمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون بہمان آدھر وغلد رجاء اینا دل دینی پرورتن ملکن ادرتن ملکن کارن ومار ഈ പ്രദേശത്ത് പ്രദേശത്തിൻ്റെ പ്രതിനിധികളായി വിദേശ രാജ്യങ്ങളിലും ദീനി പ്രവർത്തനം നടത്തുന്ന പ്രവാസി സഹോദരങ്ങൾ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഉമ്മപ്പങ്ങന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നാം ഈ സംഗമിച്ചത് നമ്മുടെ കൽബ് നന്നാവാനും ഇബാദത്തിൽ തൗഫീഖ് വർദ്ധിക്കാനും ഒരു കാരണമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരുടെയും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, ജ്യേഷ്ഠനുജന്മാർ, മാതാപിതാക്കൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഖാദിമീങ്ങൾ, അല്ലാഹു രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണ ശിഫയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തോടെ, ഇഖ്ലാസോടെ, ഈമാനോടെ, തഖ്വയോടെ, ഇസ്സത്തോടെ ജീവിച്ച് പരിപൂർണ ഈമാനോട് കൂടെ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സെക്കൻഡിൽ റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാര്, സ്നേഹജനങ്ങള്, ജ്യേഷ്ഠനുജന്മാർ, ബന്ധുക്കൾ, ഭാര്യ സന്താനങ്ങൾ, അല്ലാഹു അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഖബർ ജീവിതത്തിൽ സന്തോഷവും സ്വർഗീയ നിഅമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച, പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഒരു ലോകത്തും ഐസത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യ അർഹമർ റാഹിമീൻ. മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ മൂന്ന് രീതിയിലുള്ള കുടുംബ ബന്ധങ്ങളെ അവൻ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒന്നവന് രക്തബന്ധമുള്ള കുടുംബമാണ്. മറ്റൊന്നവൻ വിവാഹബന്ധത്തിലൂടെ സ്വാഭാവികമായി എത്തിച്ചേരുന്ന കുടുംബ ബന്ധങ്ങളാണ്. മൂന്നാമതവന്റെ കുടുംബം മുഅ്മിനീങ്ങൾ എന്ന മുഅ്മിനായി എന്ന കാരണം കൊണ്ട് അല്ലാഹു ഭൗതിക ലോകത്ത് നമുക്ക് ഒരുക്കിത്തന്ന കുടുംബങ്ങളാണ്. മൂന്നിൽ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മൂന്ന് ബന്ധങ്ങളെയും ഒരു മുഅ്മിൻ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അതിന്റെ പരിപൂർണമായ രൂപം ജീവിതത്തിലൂടെ നടപ്പിലാക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബന്ധം തങ്ങളുടെ മാതാപിതാക്കളും ഭാര്യ സന്താനങ്ങളും ഉൾക്കൊള്ളുന്ന രക്തബന്ധത്തിലുള്ള ബന്ധുക്കളാണ്. കുടുംബമെന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായി ഉണ്ടായിത്തീരേണ്ട ഒരു ഇമ്പം ആ പദത്തിൽ തന്നെയുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളും കുടുംബ ജീവിതവുമൊക്കെ ലില്ല എന്നുള്ളൊരു ലക്ഷ്യത്തിൽ നിന്ന് മാറുകയും അള്ളാഹുവിന് വേണ്ടി നടക്കേണ്ടതെല്ലാം ഏതോ ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുകയും ചെയ്യുന്നു എന്ന ആശങ്കയോടെ കാണേണ്ട ഒരു കാലമായതുകൊണ്ട് തന്നെയായിരിക്കും ഈ നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ഇങ്ങനെ ഒരു വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കുടുംബം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം ചെയ്യേണ്ട ഏത് കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ടതാണ് എന്ന് പരിശുദ്ധതി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ഖുർആൻ ഓതുന്ന പോലെ, നമ്മൾ ദിക്ർ ചൊല്ലുന്ന പോലെ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന പോലെ അള്ളാഹു തആല പഠിപ്പിച്ചു തന്ന വലിയ ഇബാദത്തുകളാണ് സത്യത്തിൽ കുടുംബജീവിതവും. നമ്മൾ ഇഹ്റാം ചെയ്താൽ ഹജ്ജിന്റെ മാസം അടുത്ത ഈ ഒരു കാലയളവിൽ മുഅ്മിനീങ്ങളൊക്കെ ഇഹ്റാം ചെയ്ത് ഉംറയും ഹജ്ജും ആഗ്രഹിച്ചുകൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കും പോകുമ്പോൾ അവര് ഹജ്ജ് ഉദ്ദേശിച്ച് ഇഹ്റാം ചെയ്ത അന്ന് മുതൽ ദുൽഹിജ്ജ 12-ന്റെ അന്ന് അല്ലെങ്കിൽ 13-ന്റെ അന്ന് ജംറയിൽ എറിഞ്ഞ് ദുൽഹിജ്ജ 10-ന്റെ അന്ന് ജംറ എറിഞ്ഞ് ഇഹ്റാമിൽ നിന്ന് ഊരുന്നത് വരേക്കും പിന്നീട് ജംറ പൂർത്തിയാക്കുന്നത് വരേക്കും അവർ ഇബാദത്തിലാണ്. എന്നാൽ അതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ നിക്കാഹ് ചെയ്ത അന്ന് മുതൽ നിക്കാഹിന്റെ അവന്റെ നിക്കാഹ് ഏത് സെക്കൻഡിലാണോ നടന്നത് അത് മുതൽ അവന്റെ ജീവിതം അവസാനിക്കുന്നവരേക്കും അതല്ലെങ്കിൽ ആ കുടുംബ ജീവിതത്തിന്റെ അവസാന സെക്കൻഡ് വരേക്കും ഒരു മുഅ്മിൻ ഈമാനിന്റെ പകുതി പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിന് വേണ്ടിയുള്ള ത്യാഗം ചെയ്യേണ്ടവനാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ തസവ്വജ അഹ്റസ നിസ്ഫ ദീനി ഫലിയത്തഖില്ലാഹ ഫിൽ നിസ്ഫിൽ ആഖർ. ഒരാൾ നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ അഹ്റസ നിസ്ഫ ദീനിഹി അവനവന്റെ ദീനിന്റെ പകുതി സുരക്ഷിതമാക്കി കഴിഞ്ഞു. ഫലിയത്തഖില്ലാഹ അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ, ഫിൽ നിസ്ഫിൽ ആഖരി ബാക്കിയുള്ള 50%. ഒരാൾ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവന്റെ ഈമാനിന്റെ 50% പൂർത്തിയാക്കാനുള്ള പണി തുടങ്ങുകയാണ്. അപ്പൊ അവൻ നിക്കാഹ് തുടങ്ങിയ അന്ന് മുതൽ നിക്കാഹിന്റെ കാലയളവ് അവന്റെ മരണത്തോടു കൂടെയാണ് അവസാനിക്കുന്നതെങ്കിൽ മരണം വരെയുള്ള അവന്റെ ജീവിതം, അവന്റെ ജീവിതത്തിലെ എല്ലാ സെക്കൻഡും ഈമാനിന്റെ രണ്ട് ഭാഗം ഈമാനിന്റെ പകുതി പൂർത്തിയാക്കാനുള്ള സഹായകമാകുന്ന പണികളെ ചെയ്യാവൂ. ഈമാൻ കൂടാനുള്ള പണിയാണ് സത്യത്തിൽ നിക്കാഹ്. ചില ആളുകളൊക്കെ പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടുമെന്ന് പറയാറുണ്ട്, പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടുമെന്ന് പറയാറുണ്ട്. കാല് രണ്ട് രൂപത്തിൽ കെട്ടാം, ഈമാനിന് വേണ്ടിയും കെട്ടാം, ദുന്യാവിന് വേണ്ടിയും കെട്ടാം. ദുന്യാവിന് വേണ്ടി കെട്ടുമ്പോൾ നമ്മളെ നാട്ടുകാർ പറയുന്ന കാല് കെട്ടുക എന്ന അർത്ഥത്തിലായിത്തീരും. സത്യത്തിൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഈമാൻ കൂടാനുള്ള, ഈമാൻ വർദ്ധിക്കാനുള്ള ദൃഷ്ടാന്തമായി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കുടുംബ ജീവിതത്തെ പരിചയപ്പെടുത്തി തരികയാ. ഈമാൻ കൂടാനുള്ള പണി നിക്കാഹ് ചെയ്യലാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹിന്റെ ദൃഷ്ടാന്താണെന്ന് എന്തേ അള്ളാഹ് അങ്ങനെ പറഞ്ഞത്?
ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ഒരു ദൃഷ്ടാന്തം ഒരു മുഅ്മിൻ കണ്ടാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ. ദൃഷ്ടാന്തം ഒരു മുഅ്മിൻ കണ്ടാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിന്റെ സമീപത്തു കൂടി ഒരു മുഅ്മിൻ നടന്നാൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഒരു മുഅ്മിൻ അനുഭവിച്ചാൽ ഇല്ലാ സാദഹും ഈമാനൻ ഔ തസ്ലീമ അവന് ഈമാൻ കൂടിയിരിക്കും. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഒരാൾ കണ്ടാൽ ഈമാൻ കൂടണം. കുടുംബജീവിതം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ദാനം. എന്നാ പിന്നെ ഭാര്യനെ കണ്ടാൽ ഈമാൻ കൂടണം, ഭർത്താവിനെ കണ്ടാലും ഈമാൻ കൂടണം. ചില ആളുകൾ ഇങ്ങനെ ആലോചിക്ക, ഞാൻ കെട്ടിയ പെണ്ണിനെ കൊണ്ടും ഇതൊന്നും നടക്കൂലല്ലോ എന്ന് ആലോചിക്കണ്ട. നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളത് റബ്ബിന്റെ ദൃഷ്ടാന്തമായ പരിചയപ്പെടുത്തിയത്. ഏത് ദൃഷ്ടാന്തത്തിന്റെ സ്വഭാവം എന്താ? ദൃഷ്ടാന്തം ഒരു മുഅ്മിൻ കണ്ടാൽ അവന് ഈമാൻ കൂടണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈമാൻ കൂടാത്തവന്റെ കൽബിൽ നിഫാഖ് ഉള്ളത് കൊണ്ടാണെന്ന് മറ്റൊരായത്തിൽ പറയുന്നുണ്ട്. ഒരാൾക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടിട്ട് ഈമാൻ കൂടുന്നില്ലെങ്കിൽ എന്തോ ഒരു കാപട്യത്തിന്റെ സ്വഭാവം അവനിൽ ഉണ്ടായത് കൊണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാ അവനാന്റെ ഭാര്യനെ കണ്ടാൽ നമുക്ക് ഈമാൻ കൂടാറുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ഭാര്യയെ കണ്ടാൽ ഈമാൻ കൂടണം, സ്വന്തം ഭർത്താവിനെ കണ്ടാലും ഈമാൻ വർദ്ധിക്കണമെന്നാ. മക്കളെ കൂടെ ജീവിച്ചാൽ ഈമാൻ വർദ്ധിക്കണം, മക്കൾക്ക് വാപ്പാന്റെ കൂടെ ജീവിച്ചാലും ഈമാൻ വർദ്ധിക്കണം, ഭാര്യ ഭർത്താവിന്റെ കൂടെ കിടന്നാലും ഭർത്താവ് ഭാര്യയോടൊപ്പം കിടന്നാലും ഈമാൻ വർദ്ധിക്കണം. ഒന്ന് പരസ്പരം കൈപിടിച്ചാൽ ഈമാൻ വർദ്ധിക്കണം, പരസ്പരം ഒന്ന് കണ്ണിലേക്ക് നോക്കിയാൽ ഈമാൻ വർദ്ധിക്കണം. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം ഈമാൻ കൂടാൻ വേണ്ടി അല്ലാഹു തന്നതാണ്. നമുക്കങ്ങനെ ആവാറുണ്ടോ മുഅ്മിനെ എന്ന് ആലോചിക്ക്. ദൃഷ്ടാന്തം കണ്ടാൽ ഈമാൻ കൂടണം. ഈമാൻ കൂടാറില്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യേണ്ടി വരും. നിക്കാഹാരും മാറ്റി ചെയ്യേണ്ട, ചെയ്ത നിക്കാഹിന് ശേഷമുള്ള ജീവിതം സ്വഭാവം മാറ്റിയാൽ മതി. അല്ലാഹു ഈമാനിന്റെ ഭാഗമായി മുഅ്മിന്റെ ഈമാന്റെ 50% പൂർത്തിയാക്കാൻ അല്ലാഹു നിശ്ചയിച്ച ഇബാദത്താണ് നിക്കാഹ് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നാ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി, എന്തായി നിക്കാഹിൽ നടക്കുന്നതൊക്കെ? ഒരു മനുഷ്യൻ നിക്കാഹ് ചെയ്താൽ കിട്ടാനുള്ളത് എന്താ? നമുക്ക് സാധാരണ ദോഷം പൊറുക്കാൻ ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്നറിയാം, ദോഷം പൊറുക്കാൻ ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്നറിയാം. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ പരിശുദ്ധ ഖുർആൻ ഓതണം എന്ന് മുഅ്മിനീങ്ങൾക്ക് വിവരമുണ്ടാകും. എന്നാൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യയെ മുന്നിലിരുത്തി ഒരു 2 മിനിറ്റ് സമയം ഭാര്യന്റെ കണ്ണിലേക്ക് തന്നെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് ഭാര്യ നിങ്ങളെ മുഖത്തേക്ക് നോക്കി നിന്നാൽ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ അല്ലാഹു റഹ്മത്ത് ചെയ്യും. റഹ്മത്തിന്റെ പത്തിരി മാത്രമല്ല, ഖുർആൻ ഓതിയാലും മാത്രമല്ല, സിക്ര് ചൊല്ലുന്നിടത്ത് മാത്രമല്ല, ഖുർആൻ ഓതുന്നിടത്ത് മാത്രമല്ല, മഹത്തായ നല്ല മജ്ലിസ് നടക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അല്ലാഹു രണ്ടുപേരിലേക്കും റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ നോക്കിയാൽ തന്നെ അല്ലാഹു രണ്ടുപേരിലേക്കും റഹ്മത്ത് ചെയ്യുകയാണ്. വൈദാ അഹദ ബികഫിഹാ, ശരിക്കും ആലോചിക്കണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ പോയി ഭാര്യന്റെ കൈ ഒന്ന് പിടിച്ചാൽ റസൂലുള്ള പറയാണ് ഭർത്താവ് ഭാര്യയുടെ കൈയൊന്ന് പിടിച്ചാൽ, അവൾ ഇങ്ങോട്ട് പിടിച്ചാലും ഭർത്താവ് അങ്ങോട്ട് പിടിച്ചാലും ഭാര്യ ഇങ്ങോട്ട് പിടിച്ചാലും തസാഖതത് മിൻ ഖിലാലി അസാബിഇഹിമാ ദുനൂബുഹുമാ, രണ്ടുപേരുടെ കൈകൾക്കിടയിൽ വിരലുകൾക്കിടയിലൂടെ ദോഷങ്ങൾ ഒലിച്ചു പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ. നിങ്ങൾ തസ്ബീമാല പിടിച്ച് അസ്തഗ്ഫിറുള്ള പറയുന്നതിന് തുല്യാണ് വീട്ടിൽ പോയി പെണ്ണിന്റെ കൈയൊന്ന് പിടിക്കല്. പല ആളുകളും ഈ പണിയെടുക്കൂല,
വീട്ടിൽ കയറി വരുമ്പോ സലാം പറയുന്ന പോലെ കുറവാണ്. സലാം പറഞ്ഞാലും ഭാര്യന്റെ കൈ പിടിക്കാൻ പലർക്കും മടിയാണ്. ഭാര്യന്റെ കൈയൊന്ന് പിടിച്ചാൽ, ഭാര്യയുടെ കൈയൊന്നിനെ പിടിച്ചാൽ, ഭർത്താ ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ചാലും രണ്ടുപേരുടെ കൈകൾക്കിടയിലൂടെ രണ്ടുപേരുടെ ദോഷങ്ങളും അല്ലാഹ് പുറത്ത് ഒളിപ്പിച്ചു കളയുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹ് കൈ പിടിച്ചാ മതി. തസ്ബീഹ്മാല പിടിക്കുന്ന പോലെയാണ്, നിങ്ങൾ തസ്ബീഹ്മാല പിടിക്കുന്നതിന് തുല്യാണ് നിങ്ങളെ കുടുംബജീവിതത്തിലെ ഇണയുടെ കൈ പിടിക്കുന്നത്. കൈയൊന്ന് പിടിക്കുമ്പോഴേക്ക് അള്ളാഹു ദോഷത്തെ പുറത്തു കളയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഭാര്യന്റെ മുഖത്തേക്ക് ഒരു തവണ നോക്കിയാൽ അള്ളാഹു പത്ത് റഹ്മത്ത് ചെയ്യുമെന്ന്. ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാലും ഭർത്താവ് ഭാര്യന്റെ മുഖത്തേക്കും ഒന്ന് സ്നേഹത്തോടെ നോക്കിയാൽ തന്നെ അല്ലാഹു പത്ത് റഹ്മത്ത് ചെയ്യുമെന്നാണ് മഹാന്മാര് ഇതിന് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടതാ, ഇത് ഈമാൻ വർദ്ധിക്കാനുള്ള ഇബാദത്താ. കേവലം ഏതെങ്കിലും ടൂറിസ്റ്റ് പാർക്കുകളിലേക്ക് ടൂർ പോകാൻ മാത്രമുള്ള ഏർപ്പാടല്ല. നിക്കാഹ് എന്നൊക്കെ പറഞ്ഞ ഇന്ന് ആഭാസമാകുകയാ, കല്യാണം എന്നുള്ളത് പലർക്കും ആഭാസമാവുകയാ. എന്നാൽ മുഅ്മിനിനെ കൽബിനും സമ്പത്തിനും ഐശ്വര്യം നൽകാനുള്ള ഇബാദത്തായി അല്ലാഹു നിക്കാഹിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെറുതെ ഉള്ള ഏർപ്പാടൊന്നുമല്ല. ചില മനുഷ്യന്മാര് മനസ്സിലാക്കിയത് അത്യാവശ്യം പൈസ കണ്ടായി, ഒരു 25 or 25 വയസ്സൊക്കെ ആയാലേ ബാപ്പാന്റെ ഉമ്മാന്റെ നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യ പ്രകാരമോ കുറച്ച് ചെറുപ്പക്കാരൊക്കെ കൂടി ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കുറച്ച് പാട്ടൊക്കെ പാടി നടത്തേണ്ട പരിപാടിയാണ് കല്യാണം എന്ന് ചിലവർ തെറ്റിദ്ധരിച്ചു പോയതാ. അങ്ങനൊന്നുമല്ല നിക്കാഹ്. ചില ആളുകളെ നിക്കാഹ് റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി അത്തായത്തിന് കള്ളു കുടിക്കുന്ന പോലെയാണ് ചിലവർ കല്യാണം കഴിക്കാറുള്ളത്. നോമ്പെടുക്കാൻ വേണ്ടി ഒരാൾ അത്തായത്തിന് കള്ളു കുടിച്ചാൽ അവൻ്റെ നോമ്പ് ശരിയാവുമോ? ശരിയാവുമോ മുഅ്മിനീങ്ങളെ? ഒരാൾ നോമ്പെടുക്കാൻ തീരുമാനിച്ചു, അത്തായത്തിന് ചോറിന് പകരം കള്ളു കുടിച്ചാൽ അവന്റെ നോമ്പ് ശരിയാവുമോ? അവന്റെ നോമ്പ് നോമ്പാവില്ല. എന്ന പോലെ പരിശുദ്ധമായ നിക്കാഹിന് വേണ്ടി ഒരുങ്ങുന്നതിനെ ശ്രദ്ധിക്കണം. നിക്കാഹിന് വേണ്ടി ഒരുങ്ങുന്നതും ശ്രദ്ധിക്കണം. നിസ്കരിക്കാൻ പോകുമ്പോൾ വുളുവൊക്കെ ചെയ്ത് ശുദ്ധിയായാ പോകേണ്ടത്. നിസ്കാരത്തിന് പോകുമ്പോൾ ഒരു മനുഷ്യൻ വുളുവൊക്കെ ചെയ്ത് ശുദ്ധിയായാ പോകേണ്ടത്. നോമ്പെടുക്കാൻ വേണ്ടി മനുഷ്യൻ രാത്രി നീയത്തൊക്കെ ചെയ്ത് അത്തായൊക്കെ കഴിച്ച് നേരത്തെ തന്നെ ഒരുങ്ങിയാണ് തയ്യാറാവേണ്ടത്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് തന്നെ ഇഹ്റാമൊക്കെ ചെയ്ത് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിക്കാനുള്ളതൊക്കെ പൊരുത്തപ്പെടിച്ചിട്ടാണ് ഹജ്ജിന് പോകേണ്ടത്. എന്നാൽ ഇതുപോലെ നിന്റെ ഈമാനിന്റെ മൂന്നിലണ്ട് പൂർത്തിയാക്കാനുള്ള ഇബാദത്തായ നിക്കാഹിനോ, ഇതിന് പോകുമ്പോ ശ്രദ്ധ ഒന്നും ആർക്കില്ല. നോമ്പിന് പാലിക്കുന്ന ശ്രദ്ധ, നിസ്കാരത്തിന് പാലിക്കുന്ന ശ്രദ്ധ, മറ്റുള്ള ഇബാദത്തുകളിൽ പാലിക്കുന്ന ശ്രദ്ധ, മുഅ്മിൻ തന്റെ സ്വർഗത്തിൽ പോകാനുള്ള അവന്റെ ദീനിന്റെ 50% പൂർത്തിയാക്കാനുള്ള നിക്കാഹിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നിക്കാഹ് എന്നൊക്കെ പറയുമ്പോ ആളുകൾ ഈ സ്വഭാവമൊക്കെ മാറ്റി കുറച്ച് ചെറുപ്പക്കാരെയും കുറച്ച് ഈ പാട്ടൊക്കെ പാടാൻ പറ്റിയോലോ ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റിയോലോ ഒക്കെ കൂട്ടി വീട്ടിൽ നിന്ന് കുറേ സമയം മേക്കപ്പ് ഒക്കെ ചെയ്ത് അവസാനം ഇറങ്ങിപ്പോകുന്നതിൻ്റെ തലേ ദിവസം കുറേ ആളുകൾ കൂടി മദ്യപിച്ച് ഒരുപാട് ആഭാസങ്ങൾ കോർത്തിണങ്ങിയ ഏർപ്പാടായി നിക്കാഹ് മാറരുത് മുഅ്മിനെ. ഇത് നിനക്ക് സ്വർഗത്തിൽ പോകാനുള്ള പണിയാ. ഇതിനിന്റെ ഇസ്തിഗ്ഫാറും ഇതിനിന്റെ തസ്ബീഹും ഇതിനിന്റെ തക്ബീറിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളുള്ള വലിയ ഇബാദത്തിന്റെ ലോകത്തിന്റെ തുടക്കമാ. അതിനാ നിക്കാഹ്. തസ്ബീഹും ഇസ്തിഗ്ഫാറും തക്ബീറും തഹ്ലീലും ഒക്കെ നീ ഒന്ന് കൈപ്പിടിക്കുമ്പോ, നീ ഒന്ന് കണ്ണിലേക്ക് നോക്കുമ്പോ, നീ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ, നിനക്ക് നിന്റെ ഭർത്ത നീ നിന്റെ ഭർത്ത ഭാര്യക്ക് ഭക്ഷണം കഴിക്കാനുള്ള ജോലി ചെയ്യുമ്പോയൊക്കെ നീ തസ്ബീഹും തക്ബീറും തഹ്ലീലും ഇസ്തിഗ്ഫാറും ചൊല്ലിയവനെ പോലെ വലിയ പ്രതിഫലം നേടുന്നവനാകാൻ പര്യാപ്തമാക്കുന്ന ഇബാദത്തല്ലയോ നിക്കാ. ഇതിനു വേണ്ടി ഒരുങ്ങുമ്പോയോ? ഒരുങ്ങുമ്പോയും മുഅ്മിൻ അതിനനുസരിച്ച രൂപത്തിൽ ഒരുങ്ങണം. ആഭാസം ആവരുത്. ആഭാസല്ല നിക്കാഹ്. നിക്കാഹ് അതിന്റെ അച്ചടക്കത്തില്, കല്യാണം അതിന്റെ അച്ചടക്കത്തില്,
അതിൽ ഭക്ഷണം കൊടുക്കുന്ന അതിഥികൾക്ക് 100 ആളെ വിളിക്കാൻ പറ്റിയിട്ടുള്ളൂ, എന്നാൽ 100 ആൾക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് 1000 ആളെ വിളിപ്പിച്ച് എല്ലാരെയും ഇരന്ന് ഭക്ഷണം കഴിപ്പിച്ച് ഇരിക്കാൻ സീറ്റുമില്ല, ഭക്ഷണം വെക്കാൻ ടേബിളും ഇല്ല, ആളുകൾ ക്യൂ നിൽക്കും വേണം എന്ന രീതിയിൽ ഭക്ഷണവും കൊടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിക്കാഹ് നടത്തുകയാണോ, അദബുകളെ നന്നായി ശ്രദ്ധിക്കണം മുഅ്മിനെ, അദബ് നന്നായി ശ്രദ്ധിക്കണം. ഈമാനിന്റെ 50% പൂർത്തിയാക്കാനുള്ള ഇബാദത്ത്, അതിനെ നഷ്ടപ്പെടുത്താൻ ഇബ്ലീസ് കഴിയുന്നതും പരിശ്രമിക്കുമെന്ന് മുഅ്മിനീങ്ങൾ തിരിച്ചറിയണം. ഇതില് ഇബ്ലീസ് വിജയിച്ചാൽ 50% ഒരു മനുഷ്യനിൽ ഇബ്ലീസ് വിജയിക്കാൻ, നിക്കാഹിൽ ഇബ്ലീസ് പരാജയപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ 50% ഇബ്ലീസ് പരാജയപ്പെടുകയാ. നിക്കാഹിൽ ഒരാൾ വിജയിക്കുമ്പോൾ അവന് സ്വർഗത്തിൽ പോകാനുള്ള 50% ക്ലിയർ ആവുകയാണ്. നിക്കാഹിൽ ഒരാൾ പരാജയപ്പെടും, ഇബ്ലീസ് ഒരാളെ പരാജയപ്പെടുത്തുമ്പോ ഇബ്ലീസ് ആ മനുഷ്യനി കുറച്ച് ഭാഗം കൂടി ശ്രദ്ധിച്ചാൽ ഏതായാലും മുൻതൂക്കം തിന്മക്കായിത്തീരും. പറഞ്ഞ മനസ്സിലായോ? മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായോ? നിക്കാഹ് 50% തീരുമാനമാക്കി തരും ഒരാളെ ഈമാനിന്റെ, അയാളുടെ ദീനിന്റെ, അയാൾ രക്ഷപ്പെടണോ വേണ്ടേ എന്നതിൻ്റെ ഒക്കെ 50% തീരുമാനിക്കുന്ന സദസ്സാണ് നിക്കാഹിന്റെ സദസ്സ്. ഇത് ഇബ്ലീസ് വഷളാക്കി ഇബ്ലീസ് വിജയിച്ചാൽ പിന്നെ ഇബ്ലീസ് 1% പണിയെടുത്താൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ 51 തിന്മയും 49 നന്മയാവും. 2% കൂടി പണിയെടുത്താൽ ഇബ്ലീസ് വിജയിച്ചു തുടങ്ങും. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിക്കാഹിന്റെ അദബ് തെറ്റരുത്, നിക്കാഹിനെ വളരെ അദബോടെ കാണണം, കുടുംബജീവിതത്തെ വളരെ പവിത്രമായും കാണണം. പല ആളുകളും കുടുംബജീവിതം തുടങ്ങുന്ന സമയത്ത് തന്നെ ചില സിനിമ സ്റ്റൈലുകളാണ് കുടുംബജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടുവരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതം പഠിക്കുന്നതോ അതും സിനിമയിൽ നിന്നും ചില വൃത്തികേടായ അശ്ലീല സീരികളിൽ നിന്നുമാണ്. സിനിമയിൽ ആരോ ആരെയോ പ്രണയിച്ച് കുടുംബജീവിതം തുടങ്ങുന്നത് കണ്ടപ്പോ നമ്മളെ നാട്ടിലെ ചില ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാർക്കും തോന്നി ഇനി നമ്മളും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ കുഴപ്പം. അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ സിനിമയിൽ തുടങ്ങിയാലൊക്കെ 1-2 കൊല്ലം കഴിയുമ്പം പിരിച്ചുവിടുന്ന പോലെ നമ്മുടെ നാട്ടിലും പലരും പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. നിക്കാഹിന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ ഈമാൻ സുരക്ഷിതമാക്കാനുള്ള ഏർപ്പാടാക്കിയാ പറഞ്ഞത്. ഇനി അതിനെങ്ങനെ കൊണ്ടുപോകേണ്ടത്? അതിനും നല്ല ഒരു മാർഗരേഖ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാൾ പെണ്ണ് കെട്ടി എന്നാൽ എങ്ങനെയാ ഭാര്യയുമായി സംസാരിക്കേണ്ടത്, ഭാര്യയുമായി എന്തൊക്കെ ചെയ്തു കൊടുക്കണം, എല്ലാത്തിലും ഇസ്ലാമിന് കൃത്യമായൊരു സ്വഭാവവും രീതിയും വിശദീകരണവും ഉണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടുകാരോട് നിന്റെ ഭാര്യമാരോട് നിന്റെ വീട്ടുകാരോട് മാന്യമായി ഇടപെടുന്നവനാ. ചില ആളുകൾ പള്ളിയിൽ വളരെ ഉഷാറാവും, വീട്ടിലെത്തുമ്പോ ഭാര്യയോടെ പോയി ചൂടാവും. അവന്റെ ഈമാൻ ശരിയായിട്ടില്ല. ഈമാൻ എപ്പോഴാ ശരിയാവുക? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, വീട്ടുകാരോട് നല്ല രീതിയിൽ എന്നാണോ സംസാരിക്കാൻ പറ്റുന്നത് അന്ന് ഈമാനായിട്ടുള്ളൂ. ഇതിലൊക്കെ നമ്മുടെ റോൾ മോഡൽ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം നമ്മുടെ റോൾ മോഡൽ. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യമാരോട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര് അല്ലാഹുവിന്റെ ഹബീബിനോടും ജീവിതത്തിൽ പങ്കുവച്ച രീതിശാസ്ത്രം ഒന്ന് പഠിച്ചു നോക്കൂ. എത്ര സുന്ദരമാണ് അവരുടെ ജീവിതം, എന്തൊരു ആസ്വാദന, എത്ര വലിയ ആസ്വാദനമാ സത്യത്തിൽ അവരുടെ കുടുംബജീവിതം. ഇന്ന് പല ആളുകളും കുടുംബജീവിതം തുടങ്ങുമ്പോ വളരെ ഉഷാറാണ്, കുറച്ച് കഴിയുമ്പോയേക്ക് കുടുംബജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. ആദ്യം കുറച്ച് ദിവസമൊക്കെ ഒരുമിച്ച് ഓട്ടോസേ കയറി പോവും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ഒരേ സീറ്റിലിരിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ ഭാര്യനെ മുമ്പിലിരുത്തും ഭർത്താവ് ബാക്കിലിരിക്കും, പിന്നെയും കുറച്ചങ്ങ് പ്രായമാവുമ്പോൾ ഈ ഓട്ടോസേ പോയിക്കോ ഞാൻ ബാക്കിൽ ബസ്സിൽ വരാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക. എവിടെയാണ് പ്രശ്നം? ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കാത്തതാണ് പ്രശ്നം. കുടുംബജീവിതത്തിൽ എല്ലാത്തിലും മാതൃക റസൂലുള്ളാഹ് ആവണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പ വിവാഹ ആയിഷ ബീവിയെ വിവാഹം ചെയ്ത ഉടനെ ആയിഷ ബീവിന്റെ കൂടെ ഒരു ഓട്ട മത്സരം നടത്തി. ആയിഷ ബീവിയെ വിവാഹം ചെയ്ത ഉടനെ ആയിഷ ബീവിയോടൊപ്പം ഒരു ഓട്ട മത്സരം നടത്തി. ആയിഷ ബീവി വിജയിച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് ആയിഷ ബീവി അത്യാവശ്യമൊക്കെ തടിച്ചു. റസൂലുള്ളാഹിക്ക് പ്രായമായി, അഷ്റഫുൽ ഖൽഖിന് പ്രായമായപ്പോഴും ആയിഷ ബീവിയുടെ കൂടെ ഓട്ട മത്സരം നടത്തിയ പ്രവാചകനാണ്. കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവിന്റെ റോൾ എന്താണെന്ന് പഠിപ്പിച്ചതെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കുടുംബജീവിതം സന്തോഷം മാത്രം കൈമാറുന്നതായിരുന്നു സത്യത്തിൽ. അതിന് കുറെ കാരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വന്നാൽ ഭാര്യയോടൊന്നിച്ച് നന്നായി സംസാരിച്ചിരിക്കുമായിരുന്നു. ദിവസം അരമണിക്കൂറെങ്കിലും ഭാര്യമാരോട് സംസാരിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർ ഈ കൂട്ടത്തിലുണ്ടോ? എല്ലാ ദിവസവും നിങ്ങളും കൈപ്പൊക്കണ്ണങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഞങ്ങൾ ആരെയും അരപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അരമണിക്കൂറെങ്കിലും സ്വന്തം ഭാര്യയുടെ അടുത്തിരുന്ന് വർത്താനം പറയാൻ തയ്യാറാകുന്ന ഭർത്താക്കന്മാരാരുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭാര്യമാരോട് ദിവസവും ഒരുപാട് സമയം സംസാരിച്ചിരിക്കുമായിരുന്നോ എന്ന് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വൈകുന്നേരമൊക്കെ ഏതെങ്കിലും യാത്ര കഴിഞ്ഞിങ്ങോട്ട് വന്നാല് കൂടെയുള്ളവരെ കണ്ട് പിരിച്ചുവിടും. ഏത് ഭാര്യയെ കൈ പിടിച്ചിട്ട് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വർത്തമാനം പറഞ്ഞിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മഹാൻ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രായമായപ്പോഴും ചെറുപ്പത്തിലും അതേ സ്വഭാവമാണ്. അതിനൊരു കാരണമുണ്ട്. അങ്ങനെ അവർ ആയിത്തീരാനൊരു കാരണമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. പ്രായമായപ്പോഴും റസൂലുള്ളാഹിക്ക് ഭാര്യ ചെറുപ്പക്കാരികളെ പോലെ തന്നെയായിരുന്നു. ഭർത്താവും ഒരു ചെറുപ്പക്കാരന്റെ പ്രതീതിയിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. അവരന്നും തമാശ പറയും, അന്നും കഥ പറയും. ഒരിക്കൽ ഉമ്മും മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദിക്ര ചൊല്ലിയിരിക്കാൻ ഇബാദത്തിലിരിക്കുന്ന സമയത്ത് സൈനബ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പൊ റസൂലുള്ള അങ്ങനെ ഇബാദത്തിലൊക്കെ ആണല്ലോ എന്ന് കണ്ടപ്പോ കൂടുതൽ സംസാരിക്കണ്ട എന്ന് കരുതിയിട്ട് സൈനബ ബീവി പിരിഞ്ഞു പോവുകയാണ്. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ ബീവിയെ വിളിച്ചു. സൈനബ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പോവല്ലേ, അള്ളാന്റെ ഹബീബ് പറയാൻ, ലാ തുഅജ്ജിലി, നീ അങ്ങനെ അങ്ങ് പോവല്ലേ സൈനബ ബീവിയെ. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ ബീവിയുടെ കൂടെ കുറച്ച് സമയം നടന്നു പോയി. സൈനബ ബീവി വീടിന്റെ പരിധി വിട്ടു പോകുന്നത് വരെ കൂടെ നടന്നവരെ സന്തോഷിപ്പിച്ചു എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഏത് ഭർത്താവിനും അതിനൊക്കെ ഒഴിവ്. ഭാര്യ ഒന്ന് ഇവിടുന്ന് വെന്നിയൂരങ്ങാടി വരെ പോകണമെന്ന് പറഞ്ഞാല് വീട്ടിൽ നിന്ന് ഇറങ്ങി വാഹനം കയറുന്നത് വരെ കൂടെ പോയി കൊടുക്കാൻ പോലും നമുക്ക് സത്യത്തിൽ ഇന്ന് ഒഴിവുണ്ടാവൂല. ഇന്ന് അതിനൊന്നും ഒഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം ചില ആളുകളൊക്കെ വേഗം സ്കൂട്ടിയും കാറൊക്കെ പഠിപ്പിച്ച് അവരവരെ ലോകത്തേക്ക് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം അപകടമാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോടൊന്നിച്ച് ഒരുപാട് സമയം സംസാരിച്ചിരിക്കും, തമാശ പറഞ്ഞിരിക്കുമായിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന പ്രവാചകനാണ് മദീനയുടെ ഭരണാധികാരിയായ ലോകത്ത് അമ്പിയാക്കളുടെ നേതാവായ അന സയ്യിദു വിൽദി ആദമ യൗമൽ ഖിയാമ ആദം സന്തതിയുടെ മൊത്തം നേതാവായ സയ്യിദുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കള പണിയിലും മഹദിയായ ആയിഷ ബീവിയുടെ കൂടെ ജോലി ചെയ്യുമായിരുന്നു എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് തിരക്കുണ്ടായാലും നമ്മൾ ചിലപ്പോൾ വലിയ ബിസിനസ്സുകാരാവും, ചിലപ്പോൾ ചില ഭർത്താക്കന്മാര് നാട്ടിലെ വലിയ പ്രമാണികളാകും, വലിയ തിരക്കുള്ള ആളുകളാകും. നിങ്ങൾ എന്ത് തിരക്കുണ്ടായാലും പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ കൂടെ കുറച്ച് സമയം സംസാരിച്ചിരിക്കണം. അതിൻ്റെ ബാധ്യതയാണ്, അത് ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന ഒളിച്ചോട്ടങ്ങളൊക്കെ ഈ സംസാരമില്ലാത്തതിൻ്റെ അനന്തരഫലമായി മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചതാണ്. നമ്മളിങ്ങനെ അടക്ക പത്രത്തിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഭാര്യ
രണ്ടു മക്കളുള്ള ഭാര്യ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്താ അടിസ്ഥാന കാരണം? സംസാരിക്കേണ്ടത് ഭർത്താവാണ്. ഭർത്താവ് സംസാരിക്കുന്നില്ലെങ്കിൽ ആ ഗ്യാപ്പ് ഉപയോഗപ്പെടുത്തുന്ന ചില കഴുകന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാ. നന്നായി ശ്രദ്ധിക്കണം. ഭാര്യ കല്യാണം കഴിച്ച ആണ് പെണ്ണിനോട് വർത്തമാനം പറഞ്ഞിരിക്കുക എന്നുള്ളത് അത് വലിയൊരു ഇബാദത്വമാണ്. അതിൽ ഒരുപാട് ഇബാദത്ത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും ചെയ്യും. നിങ്ങൾ ഭാര്യൻ്റെ കൂടെ അങ്ങനെ വർത്താനം പറയുമ്പോൾ ഒന്ന് കൈ പിടിച്ചാൽ ദോഷം പൊറുക്കുക. നിങ്ങൾ പള്ളിയിൽ പോയി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന പോലെ തന്നെയാണ് ഭാര്യൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയലോ. ഇത് ഇബാദത്തല്ല എന്നാരും മനസ്സിലാക്കണ്ട. ഇതുകൊണ്ട് എൻ്റെ ആഹാരത്തിന് ലാഭമില്ലല്ലോ എന്ന് ചിന്തിക്കല്ല മുഅ്മിനെ. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭാര്യയോടൊപ്പം സംസാരിച്ചിരിക്കണം. അത് ഭാര്യയുടെ ഹക്കിൽ വളരെ പ്രധാനമാണ്. നിങ്ങളെ ഭാര്യയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, ഞാൻ നിനക്ക് ഏറ്റവും കൂടുതൽ ചെയ്തു തരേണ്ടത് എന്താന്ന് ചോദിച്ചു നോക്ക്. അവൾക്ക് ആകെയുള്ള ആവശ്യം കുറച്ച് സമയങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കുമെന്നായിരിക്കും. ഭാര്യക്കാവശ്യം ഭർത്താവിന്റെ സംസാരമാണ്. എന്നാൽ ആധുനിക തലമുറയിലെ ഭാര്യമാർക്ക് കിട്ടാതെ പോകുന്നത് ഭർത്താവ് സംസാരിക്കലാ. ആണുങ്ങൾക്കൊന്നും ഒഴിവില്ല, എല്ലാവരും തിരക്കിലാണ്, അവരവരുടേതായ ലോകത്താണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? സംഭവിക്കുന്നത് ഭാര്യമാർ ആര് സംസാരിക്കുന്നോ അങ്ങോട്ട് മാറി ചിന്തിക്കുകയാണ്. നിങ്ങളെ പയം നിങ്ങളെ ഭാര്യക്കൊരു ലിബാസിനെ പോലെയാകണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുന്ന. നിങ്ങൾ നിങ്ങളെ ഭാര്യക്കും ഒരു ഡ്രസ്സിനെ പോലെയാകണം. ഭാര്യ ഭർത്താവിനും ഒരു ഡ്രസ്സിനെ പോലെയാകണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് വളരെ കൂടുതൽ ആലോചിക്കേണ്ട ഒരു ആയത്താണ്. ഖുർആൻ പറഞ്ഞത് ആലോചിച്ച് നോക്ക്. ഹുന്ന ലിബാസുല്ലകും, പെണ്ണുങ്ങളെ നിങ്ങൾ നിങ്ങളെ പുരുഷന്മാർക്ക് ഒരു ഡ്രസ്സാണ്. വ അൻതും ലിബാസുല്ലഹുന്ന, പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളെ ഭാര്യമാർക്ക് ഒരു ഡ്രസ്സിനെ പോലെയാണ്. എന്താ ഡ്രസ്സിന്റെ പ്രത്യേകത? പരിശുദ്ധ ഖുർആനിന്റെ ഈ ഉപമയിൽ ഒരുപാട് ആലോചിക്കാനുണ്ട്. എന്താ ഡ്രസ്സിന്റെ പ്രത്യേകത? ഭാര്യയും ഭർത്താവും ഡ്രസ്സിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, ഡ്രസ്സ് പൊതുവെ ഒരു മനുഷ്യന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ്. ഡ്രസ്സ് മനുഷ്യന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് തന്നെയാണ് സത്യത്തിൽ ഭാര്യയും ഭർത്താവും. ഡ്രസ്സ് മനുഷ്യന്റെ ഐപ്പിനെ മറച്ചു വെക്കുന്നതാണ്. ഒരാൾ ഡ്രസ്സിട്ടാ പിന്നെ അവന്റെ ശരീരത്തിലുള്ള ന്യൂനത ഒന്നും കാണൂല എന്ന പോലെയാണ് സത്യത്തിൽ കുടുംബജീവിതവും. പെണ്ണ് കെട്ടിയാൽ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായാൽ ന്യൂനത പിന്നെ പുറത്തു വരേണ്ടതല്ല. ചില ആളുകളൊക്കെ ഭാര്യമാരെ കുറിച്ചും ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ചും കുറ്റം പറയുന്നത് കേട്ടാൽ സത്യത്തിൽ പടച്ച റബ്ബിന്റെ ലാനത്ത് അവർക്ക് കിട്ടുമോ എന്ന് പോലും ആലോചിക്കേണ്ടി വരും. ഹുന്നലിബാസുല്ലകും, പുരുഷന്മാർ ഹുന്നലിബാസുല്ലകും, പെണ്ണ് പുരുഷന് വസ്ത്രത്തെ പോലെയാ. വസ്ത്രത്തിന് വേറെയും ചില പ്രത്യേകത ഉണ്ട്. നിങ്ങളെ വസ്ത്രത്തിൽ കുറച്ച് ചളിയായാൽ നിങ്ങൾ ആ വസ്ത്രം വലിച്ചെറിയോ? വലിച്ചെറിയോ മമ്മി? നിങ്ങളെ നിങ്ങളുടെ തുണിയില് നിങ്ങളിങ്ങനെ അങ്ങാടി കൂടെ പോയപ്പോ ഒരു വണ്ടി വന്ന് വണ്ടിയിൽ നിന്ന് വണ്ടി മഴ പെയ്യുന്ന സമയമായത് കൊണ്ട് ചളി തെറിച്ചു. നിങ്ങൾ ആ തുണി വേഗം കൊണ്ടുപോയി വലിച്ചെറിയോ? ഉണ്ടോ? ഇല്ല. ഇതേപോലെ തന്നെ പെണ്ണിൽ സ്വാഭാവികമായി ചളിയൊക്കെ ഉണ്ടാവും, ചില പ്രശ്നങ്ങളൊക്കെ വരും, ആണിലും വരും. അപ്പൊ ലിബാസാണെന്നുള്ള ബോധം വേണം. ആദ്യം ഒന്ന് വെള്ളം കൊണ്ടൊന്ന് കേകി വെക്കണം. അങ്ങനെ വെള്ളം അങ്ങനെ ഇട്ട് തുടച്ചിട്ടൊന്നും വൃത്തിയാവുന്നില്ലെങ്കിൽ പിന്നൊന്ന് അലക്കി നോക്കേണ്ടി വരും. അലക്കിയിട്ടും ശരിയാവുന്നില്ലെങ്കിൽ പിന്നൊന്ന് സർഫിലിട്ട് നോക്കേണ്ടി വരും. എന്നിട്ടും ശരിയാവുന്നില്ലെങ്കിൽ ഇതെങ്ങനെങ്കിലും സൂക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കും. ഒന്നിനും പറ്റില്ലെങ്കിൽ തലക്കണിൻ്റെ ഉള്ളിലെങ്കിലും സൂക്ഷിക്കാൻ മനുഷ്യന്മാർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വലുതാക്കി തൊലാക്ക് ചെല്ലാൻ പരിശുദ്ധ ഇസ്ലാം ഒരു പുരുഷനും സമ്മതം നൽകിയിട്ടില്ല. അവളെന്തോ എന്ന് പറഞ്ഞു, അപ്പയേക്ക് അതിനെ വലുതാക്കി, പിന്നെന്ത് പറഞ്ഞാലും അതിലേക്ക് കൂട്ടി വായിച്ചു. അങ്ങനെ പ്രശ്നങ്ങളെ വലുതാക്കി തൊലാക്ക് ചെയ്യുക എന്നുള്ളത് മുസ്ലിമിന്റെ ഏർപ്പാടല്ല. തൊലാഖയെ പരിശുദ്ധ ഇസ്ലാമെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, മറിച്ച് ലിബാസിനെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കണമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കുറച്ച് നീ പ്രശ്നം ഉണ്ടായാൽ ഏറ്റവും ലളിതമായി എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അങ്ങനെ പരിഹരിക്കാം. തുണിയിലിപ്പം കുറച്ച് ചളി ഇങ്ങനെ കണ്ടു, നമ്മൾ വേഗം അലക്കാൻ നോക്കൂല, വെള്ളം എടുത്ത് ഇങ്ങനെ തുടച്ചു വെക്കും. പോയാലോ? അത് മതിയല്ലോ, പിന്നെ അലക്കണ്ടല്ലോ. ഒന്നിട്ട് വയർപ്പൊക്കെ വാസനിക്കാൻ തുടങ്ങി നിന്നാ ഒന്ന് അലക്കും, ചളി ഒന്ന് ഉറച്ചു നിന്നാ ഒന്ന് സുറഫ് ഇടും, പിന്നെ ശരിയാകുന്നില്ല നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തു നോക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് ഒരു മാർഗവും ഇല്ലെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും.
ഇതിനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് സത്യത്തിൽ മാറ്റി നിർത്തേണ്ടത്. നമ്മൾ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ചളിയാകുമ്പോഴേക്ക് ശർക്ക ഒഴിവാക്കുന്ന പോലെയാണ് ചില തൊലാക്കുകൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്ത്രീകളെ നിങ്ങൾ പുരുഷന് വസ്ത്രത്തെ പോലെയാ. സത്യത്തിൽ ഖുർആനിന്റെ ഉപമയിൽ നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു സംഗതി, വസ്ത്രത്തെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പോരായ്മകൾ ഇതേപോലെ ഭാര്യയെയും ഭർത്താവിനെയും ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ പോരായ്മകൾ വരും. അപ്പോൾ നമ്മൾ ലിബാസിനെ സൂക്ഷിക്കുന്നതിനെ ആലോചിച്ച് വസ്ത്രത്തെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കാൻ തയ്യാറാവണം. അള്ളാഹു നമുക്ക് യഥാർത്ഥ തിരിച്ചറിവിന്റെ അയൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിതിലേക്ക് വരണം. കുടുംബജീവിതം ഇങ്ങനെ ആവണം. ഐബുകളെ മറച്ചു വെക്കാനുള്ളത് കുടുംബജീവിതമാ. ന്യൂനതകൾ മനുഷ്യനിൽ ഉണ്ടാകാം, അത് പരിഹരിക്കുന്നത് കുടുംബജീവിതമാ. മനുഷ്യന്റെ ഡ്രസ്സൊക്കെ കണ്ട് ഊരിട്ട് അങ്ങാടി കൂടെ നടന്നു നോക്കി, നിങ്ങൾ രാജ്യത്തെ വലിയ മുതലാളിയാണെങ്കിലും നാട്ടുകാരെ നിങ്ങളെ മാറ്റി നടത്തും. ഈ ബോധം മുഅ്മിനീങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു യഥാർത്ഥ ഇൽമും തഖ്‌വയും അല്ലാഹു നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കുടുംബജീവിതത്തിന് വേണ്ടിയാകണം പെണ്ണ് കെട്ടിയ ഒരാള് ജീവിതത്തിൽ നല്ലൊരു വിഭാഗം സമയം മാറ്റി വെക്കുന്നത് കുടുംബജീവിതത്തിന് വേണ്ടിയാവണം. ഇതിൽ ആണും കുറെ ശ്രദ്ധിക്കാനുണ്ട്, പെണ്ണും കുറെ ശ്രദ്ധിക്കാനുണ്ട്. ചില ആളുകൾ പെണ്ണുങ്ങളെ കുറെ കുറ്റപ്പെടുത്തും, ചില പെണ്ണുങ്ങൾ ആണുങ്ങളെ കുറെ കുറ്റപ്പെടുത്തും. സത്യത്തിൽ വേണ്ടത് രണ്ടു കൂട്ടരും ശ്രദ്ധിക്കലാണ്. എവിടെ നിന്നാ ഇത് പഠിക്കേണ്ടത്? സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും. ആയിഷ റളിയല്ലാഹു അൻഹ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിക്കാറുള്ളത് ഭർത്താവിന്റെ കൂടെ നിൽക്കുമ്പോഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഭാര്യയെ സന്തോഷിപ്പിക്കലെല്ലോ പണിയും ചെയ്യും ചെയ്യും. ചില ഭാര്യന്റെ കൈ പിടിച്ച് ഇങ്ങനെ വെറുതെ ഈ വണിം വാക്ക് നടത്തും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ ഹദീസിലുള്ളതാണ്, ഇത് റസൂലുള്ളാഹിന്റെ മാതൃകയാണ്. ഇതിന്റെ അർത്ഥങ്ങളൊക്കെ നാളെ തന്നെ പെണ്ണുങ്ങളെയും കൂട്ടി കോഴിക്കോട് ബീച്ചിൽ പോയി കുറച്ച് സമയം ഇരിക്കണം എന്നല്ല. സന്തോഷത്തിന്റെ യാത്രകൾ വേണം നല്ലതാണ്. സന്തോഷത്തിന്റെ യാത്രകൾ നല്ലത് തന്നെയാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള ഏകാന്തമായ സംസാരങ്ങൾ വളരെ നല്ലതാണ്. ഭാര്യയും ഭർത്താവും തമാശ പറഞ്ഞിരിക്കലേ അത് ഇബാദത്താണ്. പരലോകത്ത് കൂലുള്ള സംഗതിയാണ്. ഭാര്യയും ഭർത്താവും തമാശ പറഞ്ഞിരിക്കലേ ഇബാദത്താണ്. ഭാര്യയോടൊപ്പം ഭർത്താവിന്റെ കൂടെയും യാത്ര ചെയ്യുന്നത് ഇബാദത്താ. ഒക്കെ ആഖിറത്തിലേക്കുള്ള പണിയാ. നീ ജോലി ചെയ്ത് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന്, നീ വീട്ടിലേക്ക് കൊണ്ടുപോയ ഭക്ഷണത്തിൽ നിന്ന് നിന്റെ ഭാര്യ ഭക്ഷണം കഴിച്ചാൽ നീ ദുനിയാവിൽ വെച്ച് നൽകിയ സദഖയിൽ ഏറ്റവും വലിയ സദഖ ആ ഭക്ഷണമാണെന്ന് സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, സമ്പത്തിൽ ഏറ്റവും നല്ലത് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച സമ്പത്താണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ നാട്ടുകാർക്കൊക്കെ നന്നായി സ്വതൊക്കെ കൊടുക്കും, വീട്ടുക്ക് കാര്യമായിട്ടൊന്നും കൊണ്ടുപോവില്ല. അങ്ങനെയല്ല മുമ്മിൻ വേണ്ടത്. എന്താ വീട്ടുകാർക്ക് എന്തുണ്ടാക്കിയാലും അതൊക്കെ പരലോകത്ത് കൂലിട്ടാണുള്ളതാണ്. അതിനർത്ഥം നാട്ടിൽ കൊടുക്കണ്ടെന്നല്ല, നാട്ടിൽ കൊടുക്കണം, പക്ഷേ കുടുംബത്തെ നന്നായി മാനിക്കണം. ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ നന്നായി ആലോചിക്കണം. ഒന്ന്, നിക്കാഹിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ നമ്മുടെ എല്ലാത്തിലുമുള്ള മാതൃക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം. രണ്ട്, ഭാര്യയോടൊപ്പം സംസാരിച്ചിരിക്കാൻ സമയം കാണണം. മൂന്നാമത്, ഭർത്താവ് ശ്രദ്ധിക്കേണ്ട സംഗതി, ഭാര്യക്ക് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഭർത്താവിനെ കാണാനുള്ള ഡ്രസ്സാവണം. ഇത് ഈ കാലത്തെ മനുഷ്യന്മാര് തീരെ ചെയ്യാത്തൊരു സംഗതിയാണ്. ഭാര്യക്ക് വീട്ടിലിടാനുള്ള ചുരിദാറിന്റെ വില 400 രൂപയും കല്യാണത്തിന് പോകുമ്പോൾ ധരിക്കാനുള്ള ചുരിദാറിന്റെ വില 4000 രൂപയുമാണ് ഇന്നത്തെ അവസ്ഥയിൽ. അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എന്നാ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ നിങ്ങളെ ഭാര്യനെ കാണുമ്പോൾ 400 രൂപന്റെ ചുരിദാറിലാണ് കാണുന്നത്. സ്വാഭാവികമായും അവളുടെ ഭംഗിയെ പ്രദർശിപ്പിക്കാൻ മാത്രം ആ വസ്ത്രത്തിന് സാധിക്കൂല.
അതേ പെണ്ണ് ചുരിദാർ 4000 രൂപന്റെ ചുരിദാർ ഇട്ട് കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ കാണുന്നത് നിങ്ങളല്ല, അവളെ കാണുന്നത് മറ്റുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഉഷാറാന്ന് തോന്നും, നിങ്ങൾക്ക് ഇവിടെ ഉഷാറാന്ന് തോന്നൂല്ല. അതുകൊണ്ടാണ് പല കല്യാണം കഴിഞ്ഞോലെ കണ്ണും നാട്ടിലെ പെണ്ണുങ്ങളെ കണ്ണിലെ മുഖത്തേക്ക് പോകുന്നത്. വീട്ടിൽ ധരിക്കാനുള്ള ഡ്രസ്സാണ് ഏറ്റവും നല്ല ഡ്രസ്സ് വേണ്ടത്, ഭംഗി വെളിവാകേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. പെണ്ണും ഇത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇന്ന് കല്യാണത്തിന് പോകാനുള്ള, കല്യാണത്തിന് പോകാൻ വേണ്ടി സാധനം വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോയാൽ പെണ്ണും സെലക്ട് ചെയ്യുന്നത് ഇതേ സ്വഭാവത്തിലാണ്. കല്യാണത്തിനുള്ള പർദ്ദ വാങ്ങുകയാണെങ്കിൽ നല്ല വിലയുടെ, നല്ല ഉഷാറുള്ള, നല്ല ഡിസൈനുള്ള, ആര് കണ്ടാലും ഇവൾ അത്യാവശ്യം മൊഞ്ചുള്ള പെണ്ണാണെന്ന് തോന്നിപ്പിക്കാൻ പറ്റിയ ഡ്രസ്സാണ് വാങ്ങുന്നത്. ഇതേ പെണ്ണിൻ്റെ സൗന്ദര്യം കാണാൻ അവകാശമുള്ള, അർഹതയുള്ള ദുനിയാവിലെ ഏക മനുഷ്യൻ ഇവിടെയുണ്ട്. അവൻ്റെ മുമ്പിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് വില കുറഞ്ഞ ഡ്രസ്സാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായും നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് ജോലിയൊക്കെ കഴിഞ്ഞ് അവളെങ്ങോ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സിട്ട് പോകുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ അറിയാതെയെങ്കിലും ആലോചിക്കാറുണ്ടാകും, എൻ്റെ പെണ്ണിനേക്കാൾ ഉഷാറോ ആ പെണ്ണാണോ എന്ന്. അല്ല, സത്യത്തിൽ ആ പെണ്ണിനുള്ള ഭംഗി എൻ്റെ പെണ്ണിനുണ്ടാകും. എങ്ങനെയായാൽ അവൾ പുറത്തേക്ക് പോകുമ്പോൾ ഇട്ട ഡ്രസ്സ് നീ വീട്ടിലിടാൻ വേണ്ടി വാങ്ങിക്കൊടുത്താൽ. ശ്രദ്ധിക്കേണ്ടത് പുരുഷൻ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ വീട്ടിലിടാനുള്ളതാണ് നല്ല ഡ്രസ്സാവേണ്ടത്. ഇത് പറഞ്ഞാൽ ഈ കാലത്ത് ചില പെണ്ണുങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു സത്യം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കേണ്ടതാ, നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കാണാൻ അർഹതയുള്ളത് നിനക്ക് ആ നാട്ടുകാർക്കല്ല. നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കാണാൻ അർഹത നിനക്കാണ്, നാട്ടുകാർക്കല്ല. നാട്ടുകാർക്ക് കാണാൻ നല്ലതും നിനക്ക് കാണാൻ ലോക്കലും ആവണ്ട. നാട്ടുകാർക്ക് കാണാൻ ലോക്കലും നിനക്ക് നാട്ടുകാർ കാണാതെ സൂക്ഷിക്കുകയും നിന്റെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഡ്രസ്സും വാങ്ങിക്കൊടുക്കലാണ് വേണ്ടത്. സയ്യിദത്തുന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ സൂക്ഷിച്ച പാഠമാണിത്. ആയിഷ ബീവി ഏറ്റവും നല്ല ഡ്രസ്സ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ധരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാകുമ്പോ രണ്ടുപേരുടെ ജീവിതവും വൈപ്പോയേക്കൂല. ഭർത്താവ് മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഭാര്യയുടെ കൂടെ സംസാരിച്ചിരിക്കലും യാത്ര ചെയ്യലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധിക യാത്രയിലും ഭാര്യ കൂടെയുണ്ട്. ഇന്ന് ചില വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാര് ഭാര്യനെയും കൂടി പുറത്തേക്കൊന്ന് ഔട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ചില പ്രായമുള്ളവരെങ്കിലും വിമർശിക്കാറുണ്ട്, ചില പ്രായമുള്ളവരെങ്കിലും വിമർശിക്കാറുണ്ട്. സത്യത്തിൽ ഭാര്യയുടെ കൂടെ ഭർത്താവ് പുറത്തേക്ക് പോവുക, ഭർത്താവിൻ്റെ കൂടെ ഭാര്യ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ അനാവശ്യത്തിനല്ലാതെ പോവുകയാണെങ്കിൽ അവരെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ അവർ ടൂർ പോയേക്കാം, പരിധിപെടാതെ, ഹറാമുകളൊന്നും ഇല്ലാതെ, ഹിജാബിലോടുകൂടെ ഹിജാബോടുകൂടെ ടൂർ പോകുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അതിനൊരാൾ തടഞ്ഞു വെക്കേണ്ടതൊന്നുമില്ല. അതവരെ സന്തോഷത്തിന്റെ ഭാഗമാണ്. അവർ പരസ്പരമാണല്ലോ സംസാരിക്കേണ്ടതും. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കേണ്ടതാ, ഭാര്യയും ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട്. ഭർത്താവ് കാര്യമായി കൊടുക്കേണ്ടത് സംസാരമാണ്, ഭർത്താവ് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യമാര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിനോട് ഇടപെടുമ്പോഴാണ്, ഭർത്താവിനോട് ഇടപെടുമ്പോഴാണ്. ചില മധുരങ്ങളൊക്കെ സത്യത്തിൽ പെണ്ണ് ചോദിച്ചില്ലാതെയാക്കാറുണ്ട്. ഉദാഹരണം, ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരാൻ, സ്വാഭാവികമായും ഭാര്യ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവനെ സൽക്കരിക്കുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചിന്തയിലുണ്ടാവും. അങ്ങോട്ട് കയറി വന്നപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ ചായ ആണോ വേണ്ടത്, വെള്ളമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ആ കുടിക്കുന്ന വെള്ളത്തിൻ്റെ മധുരം ചോദ്യത്തോടു കൂടെ കഴിയും. അങ്ങനെ തന്നെയല്ലേ, ഭാര്യ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് തരുന്നതും എന്താണ് വേണ്ടതെന്നൊന്നും ചോദിക്കാതെ മനസ്സിലാക്കി ഭർത്താവിനെ സ്വീകരിച്ചൊരു ഗ്ലാസ് വെള്ളം തരുന്നതും തമ്മിൽ വലിയ മാറ്റമുണ്ടാവും. സ്വീകരിച്ച് മനസ്സിലാക്കി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് സ്വീകരിച്ചാൽ ആ ഭർത്താവിന് അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷിക്കാൻ അത് മതി. സത്യത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്ത ഹിക്മത്ത് ഇതാണ് തന്നെയാണ്. റസൂലുള്ള വരുമ്പോയേക്ക് ഡ്രസ്സോ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി ഒരുങ്ങിങ്ങനെ നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ നിങ്ങൾക്ക് എന്താ വേണം, കട്ടൻ ചായ ആണോ ജ്യൂസ് ആണോ എന്നുള്ള ചോദ്യമല്ല നേരെ കൊടുക്കലാണ്. ചോദിക്കാതെ നമ്മെ മനസ്സിലാക്കി കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വളരെ പ്രധാനമാണ്. മഹതിയായ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചത് അതാ.
ആയിഷ റളിയല്ലാഹു അൻഹ ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം വരാത്ത രീതിയിൽ എന്തും പറയുള്ളൂ. ഇന്ന് പലപ്പോഴും ഒരാള് പൊതുവെ പുരുഷന്മാര് അങ്ങാടിയിലൊക്കെ പോയി അവരെ കച്ചവടമോ അവന്റെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ നല്ല ചൂടിലായിരിക്കും. ചില പണിക്കാർ ചിലർക്ക് പണിയെടുത്തിട്ടുണ്ടാവില്ല, സാധനം വാങ്ങിയ കസ്റ്റമർ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ ആകെ പ്രയാസത്തിൽ മാനസികമായ വല്ലാത്ത ഡിപ്രഷനിലാണ് സത്യത്തിൽ ഒരു പുരുഷൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. വരുന്ന സമയത്ത് തന്നെ ഒരു കണ്ടാൽ ഇഷ്ടമില്ലാത്ത ഒരു പണി ചെയ്യുന്നത് കണ്ടാൽ ആ രാത്രി മുഴുവൻ വഷളാവും. വന്നപ്പോ തന്നെ ഇവള് മക്കളെ ചീത്ത പറയുന്നതോ ഒച്ചപ്പാടുണ്ടാക്കുന്നതോ ഒരു വൃത്തിയില്ലാത്ത ഡ്രസ്സിലൊന്നും കാണുന്ന അവസ്ഥ ഉണ്ടാവരുത്. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ച മാതൃക അതല്ല. എന്നാൽ ഇനി ഒരു പെണ്ണിൽ അങ്ങനെ ഉണ്ടായി എന്നാൽ ഭർത്താവ് ചീത്ത പറയുകയും ചെയ്യരുത്. രണ്ടു ഭാഗവും പ്രധാനമാണ്. മഹാനായ മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ഇദാ ഖലാ മഅഹിലി, ഐ റസൂലുള്ളാഹി തങ്ങൾ കുടുംബത്തിന്റെ കൂടെ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത്, കുടുംബത്തിന്റെ കൂടെ ഒറ്റക്കായാൽ ഏറ്റവും കൂടുതൽ ചിരിച്ച് സംസാരിക്കുന്ന ആൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. കുടുംബത്തിന്റെ കൂടെയായ റസൂലുള്ള പിന്നെ ഉള്ള തമാശ, അത് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്ന ആളായിരുന്നു. ഭർത്താവും ഭാര്യയിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടാകുമെങ്കിൽ ചീത്ത പറയരുത്. നമ്മൾ അടിസ്ഥാനപരമായി രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരു ന്യൂനത ഇല്ലാത്ത മനുഷ്യന്മാരെങ്ങളാരോ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ മനുഷ്യന്മാര് ന്യൂനത ഒന്നുമില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് ഒരു ന്യൂനത ഉണ്ടെങ്കിൽ നമ്മളെ ഭാര്യയ്ക്ക് രണ്ട് ന്യൂനത ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു എല്ല് മാത്രമാണ് സത്യത്തിൽ ഭാര്യ. നമ്മുടെ വാരിയെല്ലിന്റെ ഒരു ഭാഗം മാത്രമാണ് സത്യത്തിൽ ഭാര്യ. സ്വാഭാവികമായി നമുക്കൊരു ന്യൂനത നമ്മളിൽ ഉണ്ടെങ്കിൽ രണ്ട് ന്യൂനത ഭാര്യയിലുണ്ടാവാം. ഇതൊരു സ്വാഭാവികത. ഇവിടെ കുടുങ്ങാറുണ്ടാകുന്ന സാഹചര്യം, പുതിയ തലമുറയിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകാറുള്ളത് രണ്ട് ഘട്ടത്തിലാണ്. ഒന്ന്, ഭാര്യക്ക് പൊതുവെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും, ഭർത്താവിന് പൊതുവെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല. ഉദാഹരണം, കുട്ടിയുടെ ജനന തീയതി ഏതായിരുന്നു എന്ന് ഭാര്യക്ക് ഓർമ്മ ഉണ്ടാവും, ഭർത്താവ് അതൊന്നും ആലോചിക്കൂല. ചിലപ്പോൾ കല്യാണത്തിന്റെ ആനിവേഴ്സറി എന്നാന്ന് പോലും പുരുഷന്റെ മൈൻഡിൽ കയറിയിട്ടുണ്ടാവില്ല. കല്യാണത്തിന്റെ ആനിവേഴ്സറി എന്നാന്ന് പുരുഷന്റെ മൈൻഡിൽ ഉണ്ടാവില്ല. പക്ഷെ പെണ്ണ് ഇതിങ്ങനെ ആലോചിച്ചിരിക്കും, സെപ്റ്റംബർ 5-ാം തീയതി എന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത സെപ്റ്റംബർ 5-ാം തീയതി ആവുമ്പോ പുതിയ തലമുറയിലെ കുടുംബജീവിതത്തിൽ ചിലരൊക്കെ ചെയ്യുന്ന ചില പണികളുണ്ട്, ഗിഫ്റ്റൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. എന്നാൽ ഭർത്താവിന്റെ മനസ്സിൽ സെപ്റ്റംബർ 5 എന്നുള്ളത് തലേ തന്നെ ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. ഇത് ഈ ഒരു ഓർമ്മക്കുറവ് പുരുഷനിൽ ഉണ്ടാവാം, പെണ്ണിൽ ഈ ഓർമ്മ കൂടുതലും ഉണ്ടാവും. സത്യത്തിൽ രണ്ട് കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. പുരുഷനെ ചിന്തിക്കാൻ വേറെ കുറെ കാര്യമുണ്ട്. മനീഷത്തിന്റെ വീട്ടുകാര്യങ്ങളുടെ ഒരുപാട് ലോകം പുരുഷന്റെ മുമ്പിലുണ്ട്. ഇത് പെണ്ണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. മോന്റെ ബർത്ത്ഡേക്ക് എന്തോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ ഏർപ്പാട് ഇസ്ലാമികമല്ല എന്നുള്ളത് മറ്റൊരു വാക്കം. ഇന്ന് ബർത്ത്ഡേന്റെ ഭാഗമായി ചെയ്ത് കൂട്ടുന്ന ഏർപ്പാട് ഇസ്ലാമിന്റെ പാരമ്പര്യം അല്ല. എന്നാലോ ഇതിനെയൊന്നും ഡേറ്റ് ഓർക്കാത്തതിന്റെ പേരിൽ പരസ്പരം കലഹമാകല്ലേ. എന്തെങ്കിലും ചെറിയൊരു വിഷയം വരുമ്പോഴേക്ക് പിന്നെ അതിന്റെ മേലെങ്ങനെ കൂട്ടി വായിച്ച് വലുതാക്കിയെടുക്കുന്ന ആളുകള്. ഒരു ഭർത്താവ് ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്, അപ്പൊ ഭാര്യ ഏതോ ഒരു പോസ്റ്റ്മാൻ സാധനവും കൊണ്ടുവന്ന് വർത്തമാനം പറയാം. പോസ്റ്റ്മാൻ എന്തോ അടുത്ത വീട്ടിലേക്കുള്ള വയ്യറ്റ ചോദിച്ചതാവും. ഭർത്താവ് ഇങ്ങനെ ബൈക്കിൽ വരികയാണ്, പെട്ടെന്ന് ഇവങ്ങനെ ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് പകുതി എത്തിയപ്പോഴേക്ക് പോസ്റ്റ്മാനോട് ഭാര്യ വയ്യൊക്കെ പറഞ്ഞു കൊടുത്ത് ഭർത്താവാണ് പോസ്റ്റ്മാനോട് പോവുകയും ചെയ്തു. എന്നാ പിന്നെ വീട്ടിൽ വന്നാൽ ആദ്യം ഭർത്താവിന്റെ മനസ്സിൽ ഇവളിങ്ങനൊക്കെയാണ്, ആരോടോ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് ആലോചിച്ചാൽ പിന്നെ അവൾ എങ്ങോട്ട് നോക്കിയാലും നേരത്തെ സംഭവിച്ചതിലേക്ക് കുട്ടി വായിക്കേണ്ടി വരും. ഞാനൊരിക്കൽ എൻ്റെ അടുക്കൽ ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഭാര്യയും ഭർത്താവും കുടുംബ പ്രശ്നവുമായി വന്നു. അപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവൾക്കൊരു അന്തല്ലായ്മയാണ്, ഇവളെല്ലാത്തിലും അശ്രദ്ധയാണ്. അശ്രദ്ധയുടെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു പിടുത്തമില്ല. കുറേ സമയം സംസാരിച്ചു, അവസാനം മനസ്സിലായത് എന്താ, ഇതിന് അടിസ്ഥാന കാരണം കല്യാണം കഴിഞ്ഞ് വന്ന് 3-ാമത്തെ ദിവസം ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പൊ ഉമ്മ ഭർത്താവിന് കുടിക്കാനുള്ള ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ടേബിളിന്റെ പുറത്ത്. ഭാര്യ വർത്താനങ്ങ ജോറായ സമയത്ത് ഭാര്യ ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റിട്ട് ടേബിൾ മക്കാണ്ടിരുന്നു. അവിടെ വെള്ളം കൊണ്ടുപോയി വെച്ചത് ഭാര്യ കണ്ടിട്ടില്ല. ഭർത്താവും ഭാര്യയും വർത്താനം പറയില്ല എന്ന് കരുതി ഭാര്യ ഇരുന്നതാണ്. ഈ ടേബിളിലേക്ക് ഇരുന്ന സമയത്ത് ഗ്ലാസിൽ സഹോദരിയുടെ പിൻഭാഗം തട്ടുകയും ആ ഗ്ലാസ് നിലത്ത് കൊണ്ട് പൊട്ടുകയും ചെയ്തു. അന്ന് ഭർത്താവിന് തോന്നി ഇവളൊരു ശ്രദ്ധ ഇല്ലാത്ത പെണ്ണാണല്ലോ എന്ന് ഭർത്താവ് ആലോചിച്ചു. പിന്നെ അവളെ അലക്കിട്ട ഡ്രസ്സ് കാറ്റുകൊണ്ട് പാറിപ്പോയാലും ഭർത്താവ് ആലോചിക്കുക ഇവള് ശ്രദ്ധ ഇവളുടെ ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിച്ചതാന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എല്ലാ വിഷയങ്ങളും ഇങ്ങനെയായി തീർന്നു. അവസാനം രണ്ടുപേരെയും ഇരുത്തി സംസാരിച്ചു നോക്കിയപ്പോ രണ്ടാളിൽ ഒന്നുമില്ല. ആകണ്ടായ അടിസ്ഥാന കാരണം എന്താ? ഒരു ഗ്ലാസ് കാണാതെ ശരീരം തട്ടി വീണ് പൊട്ടിപ്പോയതാ. അന്ന് അശ്രദ്ധയില്ല, ഇവൾ അശ്രദ്ധയുള്ളവളാന്ന് തോന്നിയാൽ പിന്നെ വായിക്കുന്നതെല്ലാം ഇതിലേക്ക് കൂട്ടിയിട്ടാകും. ന്യൂനതകളെ കണ്ടാൽ മുഅ്മിനീങ്ങൾ ആലോചിക്കണം. ഈ പുരുഷനിലോ പെണ്ണിലോ ന്യൂനത കണ്ടാൽ പരസ്പരം ആലോചിക്കണം. ഖുലിക്കൽ ഇൻസാനു ളൈഫാ, മനുഷ്യനെ സൃഷ്ടിച്ചത് ബലഹീനനായിട്ട. പോരായ്മകൾ ഉണ്ടാകും, പോരായ്മകളെ ഉണ്ടാകൂ എന്ന് മുഅ്മിനീങ്ങൾ ആലോചിക്കണം. ഒന്നും പൂർണ്ണമാക്കി ചെയ്യാൻ ചിലപ്പോ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞോളണമെന്നില്ല. പോരായ്മകൾ സ്വാഭാവികമാണ്, ഇത് മനുഷ്യന്റെ അസൽ ഖിൽഖത്തിൽ പെട്ടതാണ്. മനുഷ്യനിൽ പോരായ്മയുണ്ടാകലും ന്യൂനതയുണ്ടാകലും മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്. അപ്പൊ ചിലപ്പോൾ വെള്ളം എടുത്തേക്കാൻ മറക്കും, ചിലപ്പം പുരുഷൻ സാധനം കൊണ്ടുവരാൻ മറക്കും, ചിലപ്പം പെണ്ണ് ഇസ്തിരിട്ടേക്കാൻ മറക്കും. ഇതിനൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കറുപ്പിക്കേണ്ടതില്ല. ഇതൊരു സ്വാഭാവികം, മനുഷ്യന്മാരല്ലേ എന്ന് കരുതി പരസ്പരം അത് പൊരുത്തപ്പെടാനുള്ള മനോഭാവം മുഅ്മിനീങ്ങൾക്ക് വേണം. ഈ പൊരുത്തപ്പെടൽ ഇല്ലെങ്കിൽ കുടുംബജീവിതം സന്തോഷത്തിൽ നിന്ന് ഈ അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തും. ഈ പൊരുത്തപ്പെടൽ ഇല്ലെങ്കിൽ കുടുംബജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. സഹിച്ച് ജീവിക്കാൻ കുറച്ചു കാലേക്ക് കഴിയോ, സഹനം മുട്ടുമ്പോൾ തൊലാക്കിലേക്ക് എത്തും. അതിനാദ്യമേ വേണ്ടത് പോരായ്മകളെ സന്തോഷത്തോടെ കാണലാണ്, സ്നേഹത്തോടെ ഉപദേശിക്കല, വിമർശനത്തിന്റെ ഭാഷ ഇല്ലാതിരിക്കല. 23 കൊല്ലത്തിലധികം നുബുവത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം 23 കൊല്ലവും നുബുവത്തിന്റെ മുമ്പ് 15 കൊല്ലവും കുടുംബജീവിതം നയിച്ച മഹാനല്ലേ. ഈ 38 കൊല്ലത്തിന്റെ കുടുംബജീവിതത്തിന്റെ ഇടയിൽ ഒരു ഭാര്യയോട് ഒരിക്കൽ പോലും ചോദ്യം ചെയ്ത ചരിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല. 38 കൊല്ലം ഭാര്യമാരെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഭാര്യയെ ചോദ്യം ചെയ്തില്ലല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ 10 കൊല്ലം ജീവിക്കുമ്പോഴേക്ക് ചോദ്യം ചെയ്യൽ തുടങ്ങുക. കുടുംബജീവിതം തുടങ്ങി 1 കൊല്ലം പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് ഭാര്യയെയോ ഭർത്താവിനെയോ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. നമുക്കിഷ്ടമില്ലാത്തത് ചെയ്താൽ നമ്മൾ വേഗം ചോദ്യം ചെയ്യും. എന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതാ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാലാണ് തുടങ്ങും. അതല്ലല്ലോ വേണ്ടത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഘട്ടത്തിൽ സ്നേഹത്തോടെ ഭാര്യയോട് സംസാരിക്കുകയാ ചെയ്തത്. ആയിഷ ബീവിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ട റസൂലുള്ള വിളിക്കും, യാ ഹുമൈറ. ഹുമൈറ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നല്ല വെളുപ്പും ചുവപ്പും കലർന്ന മനുഷ്യന്റെ പേരാണ്. എന്നിട്ട് വളരെ സ്നേഹത്തോടുകൂടെ ആയിഷ ബീവിയെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമായിരുന്നു എന്നാണ്. ആയിഷ ബീവിനെ വിളിക്കാൻ മാത്രം നല്ലൊരു പേര്, വെളുന്ന ചുവന്നുള്ള നല്ല കുട്ടിയെന്ന് വിളിക്കും. നമ്മൾ മലയാള ഭാഷയിൽ വിളിക്കാൻ നല്ല ഒരു സൗന്ദര്യ വാക്കുകളൊക്കെ വിളിച്ച് സമാധാനിപ്പിക്കുന്ന റസൂലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങോട്ട് നമ്മൾ പോകണം. നമ്മൾ പലപ്പോഴും ഭാര്യ ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ ആഗ്രഹിക്കും, ഭർത്താവ് ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കും. ഭാര്യ നമുക്ക് വേണ്ടി ചെയ്തു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവ് എനിക്ക് ചെയ്തു തരണമെന്ന് ഭാര്യയും ആഗ്രഹിക്കുന്നുണ്ടാവും. ആരും വൺ വേ ആയി ഒരു കാര്യവും ചെയ്യരുത്. ഒരിക്കൽ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും വന്നു. ഭാര്യ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്.
ഭർത്താവ് മുടിവാരാതെ ശരീരത്തിലൊക്കെ ചളി പുരണ്ട ഡ്രസ്സും ധരിച്ചിട്ടാണ് വന്നത്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ നീ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് വൃത്തിയായിട്ടൊക്കെ വാന്ന് പറഞ്ഞു, മുടിയൊക്കെ ഒന്ന് വാർന്ന് ഒന്ന് ഉഷാറായിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് ഡ്രസ്സൊക്കെ മാറ്റി ഉഷാറായി നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു, ഫവല്ലാഹി ഇന്നഹുന്ന ലയുഹിബ്ബുന അൻ തതസയ്യന ലഹുന്ന കമാ തുഹിബ്ബുന അൻ യതസയ്യന ലകും. അവര് നിങ്ങൾ അവർക്ക് അവർ നിങ്ങൾക്ക് വേണ്ടി ഭംഗിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് വേണ്ടി നിങ്ങളും ഭംഗിയാവണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. തൊലാക്ക് ചെല്ലാൻ വന്നതായിരുന്നു, തൊലാക്കല്ലാതെ പിരിച്ചിട്ടു. രണ്ടാളും കൂടി തൊലാക്ക് ചെല്ലാൻ വന്നതാണ് അടിസ്ഥാന കാരണം. ഭാര്യക്ക് ഭർത്താവിന് ആവശ്യമില്ല എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. യഥാർത്ഥത്തിലുണ്ടായ കാരണം എന്താ? ഭർത്താവ് ഭർത്താവിന്റെ ഭംഗി ഭാര്യയുടെ മുമ്പിലല്ല പ്രദർശി ഭാര്യയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നില്ല. ഭർത്താവിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലയുഹിബ്ബുന അൻ തതസയ്യനൂ ലഹുന്ന. നിങ്ങൾ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് ഭംഗിയാവണം എന്ന് ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? എന്നാൽ നിങ്ങൾ അവരിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാ പോരാ, അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് ചെയ്തു കൊടുക്കണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇതൊക്കെ നമ്മൾ കുടുംബജീവിതത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു വരേണ്ട സംഗതിയാണ്. ഇതോടൊപ്പം ഭാര്യയും ഭർത്താവും ആലോചിക്കേണ്ട ഒരു സംഗതി, രണ്ടിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ, രണ്ടിൽ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ പരസ്പരം അംഗീകാരം കൊടുക്കണം. രണ്ടാൾ നന്മ ചെയ്താലും ഇപ്പൊ നല്ല കറി ഉണ്ടാക്കി, ഭാര്യ നല്ല കറി ഉണ്ടാക്കി ടേബിളിൽ വെച്ചാല് ഭർത്താവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. എന്താ നോട്ടത്തിന്റെ അർത്ഥം എന്നറിയോ? ഇതൊന്ന് ഉഷാറായി എന്ന് നമ്മൾ പറഞ്ഞു കിട്ടാനാണ്. ഭർത്താവ് ഒരു ഡ്രസ്സ് വാങ്ങി ഭാര്യക്ക് വേണ്ടി, അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു, ഭാര്യക്ക് കൊടുത്തു, ഭാര്യ അത് വാങ്ങി ഒന്ന് നോക്കിയിട്ട് അലമാരന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാൽ ഭർത്താവിന് സംതൃപ്തി ആവൂല. അവനിങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ധ്വനി ഉണ്ടാവും, ഇതൊന്ന് ഉഷാറായി എന്നോട് പറഞ്ഞാൽ റാഹത്തായല്ലോ എന്ന്. ഇത് രണ്ടു കൂട്ടരും പറയില്ല. നല്ല കറിയൊക്കെ കഴിച്ചാല്, നല്ല കറി കണ്ടെങ്കിൽ ഇത് തിരിച്ചറിയണമെങ്കിൽ ഓൻ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കാണേണ്ട അവസ്ഥയാണ്. അങ്ങനല്ല വേണ്ടത്. നല്ലത് കണ്ട ഉടനെ ഉഷാറായി എന്നൊരു സന്തോഷം, ഒരു സമാധാനം നൽകുക. അങ്ങനെ അയാള് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അവൾ നമ്മളിൽ സംതൃപ്തനാകും. രണ്ട്, അവൾ അടുത്ത ആഴ്ച അതിനെക്കാട്ടും കയറി ഉഷാറാക്കാൻ നോക്കും. ഡ്രസ്സ് വാങ്ങിയാലും അങ്ങനെ തന്നെയാണ്. എല്ലാത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പരസ്പരം അംഗീകാരം കൊടുക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഭാര്യമാരിൽ ഒരാൾ മഹദിയായ സുഫിയ ബീവിയ. ഏറ്റവും നല്ല ഭക്ഷണം, അതിന്റെ പിന്നിലെ രഹസ്യം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി വരുമ്പോയേക്ക് റസൂലുള്ള ഒരു പ്രോത്സാഹനത്തിന്റെ വാക്ക് പറയും, അഹ്സൻതി, വളരെ ഉഷാറായിട്ടോ എന്നൊക്കെ ഒരു വാക്ക് പറയും. ഇത് വളരെ പ്രധാന. അംഗീകാരം കൊടുത്തില്ലെങ്കിൽ കുടുംബജീവിതം വഷളാവും. അടുത്തതായി കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതെന്തിനാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത് എന്നെപ്പോഴും ആലോചിക്കണം. എന്തിനാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത്? ഭാര്യയും ഭർത്താവും ആലോചിക്കണം. എന്തിനാ എനിക്ക് ഭാര്യ? ഭർത്താവ് ആലോചിക്കണം. എന്തിനാ എനിക്ക് ഭർത്താവ്? എന്തിനാ രണ്ട് കൂട്ടരെ അല്ലാഹു ഒന്നിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ലിതസ്കുനൂ ഇലൈഹാ, മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടിയാ. തുമഅനീനത്തിന് വേണ്ടിയാണ്, മനസ്സിന് ശാന്തിക്ക് വേണ്ടിയാണ്. എന്നാൽ ശാന്തി സത്യത്തിൽ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുമ്പോൾ കിട്ടേണ്ട സംഗതിയാണ്. മനസ്സമാധാനം കിട്ടുന്നത് ദിക്ര കൊണ്ട് മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചു നോക്ക്, മനസ്സമാധാനം കിട്ടേണ്ടത് സത്യത്തിൽ ദിക്ര കൊണ്ടാണ്. എന്നാൽ അല്ലാഹ് ഭാര്യയെ തന്നതോ? നിങ്ങളിപ്പോ അറിയും മനുഷ്യന്മാരെ, എന്തിനാ ഭാര്യയെ തന്നത്? മനസ്സമാധാനം കിട്ടാനാണ്. ഖുർആൻ പറയാണ് ദിക്ര കൊണ്ടേ മനസ്സമാധാനം കിട്ടും. സത്യത്തിൽ കുടുംബജീവിതം ഒരു ദിക്റിന്റെ സ്ഥാനത്തായത് കൊണ്ടാണ് ഒന്നാമത് അങ്ങനെ പറഞ്ഞത്. കുടുംബജീവിതം എന്നുള്ളത് ദിക്റിന്റെ സ്ഥാനത്താണ്, അഥവാ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് കുടുംബജീവിതം തന്നത്. ദുനിയാവിൽ അടിച്ചു പൊളിക്കാനല്ല. എനിക്ക് ദുനിയാവിൽ കിട്ടിയ ഭാര്യയെ എനിക്ക് സ്വർഗത്തിലും കിട്ടണമെന്ന് ദുആ ചെയ്ത് ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയേ.
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് ദുന്യാവിൽ കിട്ടിയ ഭാര്യയെ എനിക്ക് സ്വർഗത്തിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. അൽഹംദുലില്ലാ. ചില ആളുകൾ ഇങ്ങനെ ആലോചിക്കാണ്, ഇത് ഇവിടുന്ന് കഴിഞ്ഞിട്ടാ തന്നെ സമാധാനം, ഇനി ഞാൻ ഉടുക്കോളനായ എങ്ങനെ സഹിക്കാന്ന് ആലോചിക്കാ. ഇവിടുന്ന് ഈ മൂക്കൊലിപ്പിച്ച് നടക്കുന്ന പെണ്ണൊന്നുമല്ല സ്വർഗത്തിലെത്തി ഉണ്ടാവുക. സ്വർഗത്തിൽ ഉയർന്ന ദർജയുള്ളവർ ദുനിയാവിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ച് കുടുംബസമേതം സ്വർഗത്തിലെത്തിയവരാണെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗം ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കാളത് ഭാര്യക്കും ഭർത്താവിന്, ഒരാർക്കും. സ്വർഗത്തിൽ ഏറ്റവും പ്രധാന രംഗം കുടുംബജീവിതം. സ്വർഗത്തിൽ ഏറ്റവും പ്രധാനം കുടുംബജീവിതം. ഇവിടുത്തെ കുടുംബജീവിതം പോലല്ല യഥാർത്ഥ കുടുംബജീവിതം. കുടുംബജീവിതം സത്യത്തിൽ ദുനിയാവിൽ ഒരു സാമ്പിൾ തന്നതാണ് സ്വർഗം എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതേപോലെയല്ല സ്വർഗത്തിലെ പെണ്ണ്, ഇതല്ല സ്വർഗത്തിലെ കുടുംബജീവിതത്തിന്റെ സ്വഭാവം. സ്വർഗത്തിൽ ഒരാളും ഒറ്റയ്ക്കില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, ഭാര്യ ഇല്ലാതെ ഭർത്താവ് ഇല്ലാതെ ആരും ഉണ്ടാവില്ല. എന്നാൽ ദുനിയാവുന്ന ഒരാൾക്ക് ഭാര്യ ഉണ്ടായിട്ട് ഈ ഭാര്യ സ്വർഗത്തിലെത്തിയാലോ അവർ സത്യത്തിൽ ഹൂറുല്ലീങ്ങളെക്കാളും ഉഷാറായിരിക്കും. ഇവര് ഹൂറുല്ലീങ്ങളെക്കാളും ഉഷാറായിരിക്കും. ഹൂറുലിംഗ് ഇവരെ തായാണ്, സൗന്ദര്യത്തിലും ഇവരെ തായാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹൂറുലിംഗ് ദുനിയാവിൽ നിന്ന് പോകുന്ന പെണ്ണിന്റെ തായാണ് സൗന്ദര്യത്തിലെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചല്ലോ, അനിസാഉ ദുനിയാ അഫ്ളു അമിൽ ഹൂറുൽ ഈൻ? റസൂലേ, ഹൂറുലിംഗളാണോ ദുനിയാവിൽ നിന്ന് പോയ പെണ്ണുങ്ങളാണോ ശ്രേഷ്ഠർ? ആരാണ് ശ്രേഷ്ഠർ ചോദിച്ചു. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബൽ നിസാഉ ദുനിയാ അഫ്ളു മിനൽ ഹൂറുൽ ഈൻ, ഹൂറുലിംഗളെക്കാളും ശ്രേഷ്ഠർ ദുനിയാവുന്ന് പോയ പെണ്ണുങ്ങളാണ്. അവര് തമ്മിൽ ഇങ്ങനെ തർക്കിക്കുന്ന ഹൂറുലിംഗളും ദുനിയാവുന്ന് പോയ പെണ്ണുങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, നിങ്ങളാണോ ഉഷാറ് നമ്മളാണോ ഉഷാറ് എന്ന് ചോദിക്കും. ആ സമയത്ത് അവസാനം ദുനിയാവിൽ നിന്ന് പോയ പെണ്ണ് പറയുന്നൊരു വർത്താനുണ്ട്. ഹൂറുല്ലീങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഭർത്താവിനൊക്കെ അനുസരിച്ചിരുന്നു നോക്കും. അപ്പൊ ഹൂറുല്ലീങ്ങൾക്ക് നിലവിൽ ഭർത്താവ് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഹൂറുല്ലീങ്ങൾ മൗനിയാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാ. സത്യത്തിൽ ഉഷാറ് ദുനിയാവുന്ന് പോയ പെണ്ണുങ്ങളാണ്. സൗന്ദര്യത്തിലും ഹൂറുല്ലീങ്ങളെ ദുനിയാവിൽ നിന്ന് പോയ സ്ത്രീകൾ അതിജയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് കാണുന്ന കോലവും ഇന്ന് കാണുന്ന രൂപവുമൊന്നുമില്ല. രൂപവും മാറും, സൗന്ദര്യവും മാറും. അതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. ഇന്ന് കണ്ട അതേ ഫേസ് കട്ടിലല്ല അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച കാണുമ്പോൾ മുഖച്ചായൊക്കെ ഒന്ന് മാറി വേറൊരു മോഡലൊക്കെയായി ഉഷാറായിട്ടുണ്ടാവും. പിറ്റത്തെ ആഴ്ച ഒന്നും കൂടി ഉഷാറായിട്ടുണ്ടാവും. എല്ലാ ആഴ്ചയിലും സ്വർഗത്തിലൊരു അങ്ങാടിയുണ്ട്. ആളുകളൊക്കെ അങ്ങാടിയിലേക്ക് പോയി തിരിച്ചു വരും. അങ്ങാടിയിൽ പോകുമ്പോൾ അവരുടെ സൗന്ദര്യം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ. സ്വർഗത്തിൽ വെള്ളിയാഴ്ച ആയാൽ മനുഷ്യന്മാരൊക്കെ ജുമാക്ക് പോകുന്നതിന് പകരം പോകും എങ്ങട്ടാ? അങ്ങാടിക്ക. അങ്ങാടിയിൽ പോയി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ സൗന്ദര്യം ഉഷാറായി വേറൊരു കോലത്തിലായി, ഒരു പുതിയ പുതിയ ഡിസൈനിൽ ഇങ്ങനെ വരും. അപ്പൊ ഈ ആഴ്ച കണ്ട പെണ്ണിന്റെ കോലല്ല അടുത്ത ആഴ്ച കാണും. അടുത്ത ആഴ്ച ഒരു പുതിയ മോഡലാ, പിറ്റത്തെ ആഴ്ച വേറെ മോഡല. സത്യത്തിൽ ആള് ഒന്നു തന്നെയാണ്. അതുകൊണ്ട് മടുക്കൂല. ദുനിയാവില് 10-20 കൊല്ലം കഴിയുമ്പോ പിന്നെ വർത്താനം പറയാനൊന്നും ആർക്കും ഒഴിവില്ല. വർത്താനം പറയാൻ മുമ്പിൽ കിട്ടിയാലും വർത്താനം പറയാൻ തയ്യാറാകുന്നുമില്ല. അഥവാ വർത്താനം പറയുകയാണെങ്കിൽ ആരെങ്കിലും കുറിച്ചുള്ള ഗൈബത്ത് പറയാൻ ചാൻസ് കിട്ടിയാലേ മനുഷ്യന്മാര് വർത്താനം പറയുന്നുള്ളൂ. മുഅ്മിനീങ്ങൾ ആലോചിക്കണം, ബൽ നിസാഉ ദുനിയാ അഫ്ളു മിനൽ ഹൂറുൽ ഈൻ, ദുനിയാവിൽ നിന്ന് പോയ സ്ത്രീകളാണ് ഹൂറുല്ലീങ്ങളെക്കാളും ഉത്തമം. അള്ളാഹുന്റെ ഹബീബ് എന്നിട്ട് ഉദാഹരണം പറഞ്ഞു, കഫളില്ലുഹാറത്തി അലിൽ ബിതാന. ഒരു വസ്ത്രത്തിന്റെ ഉള്ളും പുറവും നോക്കിയാൽ ഏതിനാ ഭംഗി ഉണ്ടാവുക? ഏതിനാ ഉണ്ടാവുക? ഒരു വസ്ത്രത്തിന്റെ ഉൾഭാഗത്തിനാണോ പുറത്തിനാണോ ഭംഗി ഉണ്ടാവുക? പുറം ഭാഗത്തിനാ. എന്നതുപോലെ ഹൂറുല്ലീങ്ങളും ദുനിയാവിൽ നിന്ന് പോയ സ്ത്രീകളും തമ്മിൽ ഈ വ്യത്യാസമുണ്ടാകുമെന്ന. വസ്ത്രത്തിന്റെ ഉൾഭാഗവും പുറവും നോക്കിയാലുള്ള ഭംഗി വ്യത്യാസം. ഉള്ളു നോക്കിയാൽ ഒരിക്കലും പുറത്തിന്റെ ഭംഗി കിട്ടൂല. എന്നാൽ അത്രയും വലിയ വ്യത്യാസം
ഹൂറില്ലീങ്ങളും ദുന്യാവ് പോയ പെണ്ണുങ്ങളും തമ്മിലുണ്ട്. ദുന്യാവ് പോയ പെണ്ണുങ്ങൾ ഔഷാറുകാണ്. ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള വെളിച്ചത്തിൽ വ്യത്യാസമുണ്ടെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ദുന്യാവെന്ന് കിട്ടിയ പെണ്ണിനെ കിട്ടാൻ തന്നെ തോരുന്നുള്ളൂ. അതുകൊണ്ടാരും ബേജാറാവൊന്നും വേണ്ട. ഇവിടെ നിന്നെ അവള് സ്വീപ്പാക്കി അവിടുന്ന് സ്വീപ്പാക്കുമെന്ന് ചിന്തിക്കൊന്നും വേണ്ട. ഇവിടെയുള്ള പെണ്ണിനെ പോലെയല്ല, ഇവിടത്തെ സ്വഭാവം പോലെയല്ല, ഇവിടത്തെ ഭംഗി പോലെയല്ല, ഇവിടത്തെ പോലെ പ്രായമാകലില്ല, ഇവിടത്തെ പോലെ സൗന്ദര്യം കുറയാറില്ല. ഒന്നുമില്ലല്ലോ അവർക്ക്. സ്വർഗം വലിയൊരു ആസ്വാദനത്തിന്റെ ലോകല്ലേ. അവിടെയുള്ള ഹൂറുല്ലീങ്ങളെ അതിജയിക്കുന്ന സ്ത്രീകളായി ദുനിയാവിൽ നിന്ന് പോയ സ്ത്രീകൾ മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു പറ്റിയ ഒരു പെണ്ണാവണം നമ്മളെ പെണ്ണ്. അതിനു പറ്റിയ കുടുംബജീവിതം ആവണം നമ്മുടെ ഒരു കുടുംബജീവിതം. അതിനെന്താ വേണ്ടത്? രണ്ട് കൂട്ടരും അള്ളാന്റെ മാർഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. അള്ളാഹിന്റെ മാർഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. ഭർത്താവ് രാത്രി 2 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതാ, സുബൈബാങ്ക് കൊടുത്തു, ഇനിയിപ്പോ എങ്ങനെ അവനെ വിളിച്ച് പ്രയാസപ്പെടുത്തുക എന്ന് ചിന്തിക്കരുത്. സുബൈ നിസ്കരിക്കേണ്ട സമയത്ത് ഭർത്താവ് എണീറ്റിട്ടില്ലെങ്കിൽ ഒരു വക്ത് നിസ്കാരം പോയാൽ 7000 കൊല്ലം നരകത്തിലാണ്. അപ്പൊ പെണ്ണ് ചിന്തിക്കുന്നത് പടച്ചോനെ സ്വർഗത്തിലേക്ക് 7000 കൊല്ലം എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന് ആലോചിക്കേണ്ടത്. ഭാര്യ രാത്രി കുട്ടി ഉറങ്ങിയിട്ടില്ല, ഭാര്യ സുബഹി എണീക്കാതെ ഉറങ്ങുകയാ. ഭർത്താവ് ഒരിക്കലും സ്നേഹം കൊണ്ട് എന്റെ ഭാര്യ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ എന്ന് കരുതി ഉറങ്ങാൻ അനുവദിക്കണ്ട. സുബഹി നിസ്കരിപ്പിക്കണം. എന്തേ കാരണം? ഈ ഇവിടെ ഉറങ്ങിയാൽ അവിടെ 7000 കൊല്ലങ്ങൾ ഒറ്റ ഉറങ്ങേണ്ടി വരും. ഈ ഭാര്യ അവിടെ കിട്ടൂല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. مؤمنين لن نرتن دعاء الله. ربنا آتنا في الدنيا حسنة. الله هو الدنيا ولنك حسنة درنا. يذا حسنة يذا حسنة المرأة الصالحة صالحة آية پڑنا عنه محان مرأي مفسرين لفضي بيك گيا. സആദത്തുൽ ലിബ്നി ആദമ സലാസ് വശഖാവത്തുൽ ലിബ്നി ആദമ സലാസ്. മുഅ്മിനിന്റെ വിജയത്തിൽ 3 കാര്യങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. 3-ാമത് എണ്ണിയത് സൗജതുൻ സാലിഹത്തുൻ തുഈനുക അലാ അംരി ദുനിയാക വ ദീനിക ഖൈറു മക്തനസന്നാസ്. ദുനിയാവിൽ വെച്ച് മനുഷ്യന് സമ്പാദിക്കുന്നതിൽ ഏറ്റവും നല്ലത് ആഖിറത്തിന്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്ന ഭാര്യയാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. തുണിയെടുത്തപ്പോ നെരിയാണിക്ക് താഴെ പോയി, നിങ്ങൾ അങ്ങനെ ഉടുക്കരുത് എന്ന് പറയുന്ന ഭാര്യ നല്ല ഭാര്യ. താടി പഠിച്ച് വീട്ടിക്ക് വന്നപ്പോ ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജൂതനായ മനുഷ്യൻ താടി പഠിച്ചപ്പോ പോലും ചീത്ത പറഞ്ഞില്ലേ, പിന്നെ നിങ്ങളങ്ങനെ വടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന പെണ്ണാവണം. മറിച്ച് കല്യാണത്തിന്റെ തലേന്ന് നമ്മൾ താടിയൊക്കെ ഒന്ന് റമദാൻ മാസം ഒന്ന് ഉഷാറാക്കി വെക്കുമ്പോ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ അന്ന് തന്നെ നിങ്ങൾ അതൊന്നും ഒഴിവാക്കിയാണ് എത്താങ്ങളെ മുഖത്തിന്റെ കോലെന്ന് ചോദിക്കുന്ന പെണ്ണല്ല മർഅത്തുൻ സോലിഹ. സ്ത്രീകളും ആലോചിക്കേണ്ടതാ, ദീനിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാ. പുരുഷന്മാരെ ഈമ നന്നാകുന്നതിലാണ് സത്യത്തിൽ ഭാര്യ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെയായാൽ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഫാത്തിന്റെ സമയത്ത് മടിയിൽ കിടന്ന് ചോദിച്ചൊരു ചോദ്യമില്ലേ, റസൂലുള്ള വഫാത്താകാൻ പോവാ. ആയിഷ ബീവിന്റെ ചോദ്യം എന്താ? റസൂലെ, സ്വർഗത്തിൽ നിങ്ങളെ ഭാര്യ ഞാൻ തന്നെ ആവൂലേന്ന്. നമ്മളെന്താ ചിന്തിക്കുക? നിങ്ങൾ മരിച്ചുപോയാൽ എനിക്കാരുണ്ടാവുക എന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ പൊതുവെ മരിച്ചാൽ കരയാറുള്ളതും മദീന. നിങ്ങൾ പോയാ ഇനി എനിക്കാരാ ഉള്ളത് എന്നാ ചിന്ത. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചതോ സ്വർഗത്തിൽ നിങ്ങളെ ഭാര്യ ഞാൻ തന്നെ ആയിരിക്കില്ലേ എന്നാ. എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞല്ലോ, മാ ഉബാലി ബിൽ മൗത്ത് ബഅദാ അൻ അറഫ്തു അന്നക സൗജതി ബിൽ ജന്ന. നബിയേ, സ്വർഗത്തിൽ നിങ്ങളെ ഒരു ഭാര്യ ഞാനാണെന്ന് അറിഞ്ഞ ശേഷം എനിക്ക് മരിക്കുന്നതിനെ കുറിച്ച് വേവലാതിയില്ലെന്ന് മഹദിയായ ആയിഷത്ത് സിദ്ദീഖാ റളിയല്ലാഹു അൻഹാ. ഇതാണ് സത്യത്തിലെ കുടുംബജീവിതം. സ്വർഗത്തിലേക്ക് എത്തണം. സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നായി നിൽക്കണം, അവിടെ ആസ്വദിക്കണം. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ചെറുപ്പക്കാർ ശരിക്കും ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയാണെങ്കിൽ എന്തൊക്കെ ആവശ്യം വരിക? ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്.
ഒരു പെണ്ണിനെ ഒരാൾ പ്രണയിക്കുകയാണെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ? സത്യത്തിൽ അതിൻ്റെ എല്ലാ ലോകവും ഉള്ളത് സ്വർഗത്തിലാണ്. തഞ്ഞാവിൽ പോയി ക്യാമ്പസിൽ പോയിട്ട് ഏതോ മൂക്കൊൽപ്പിച്ച് കിടക്കുന്ന പെൺകുട്ടികളെ പോയി പ്രണയിക്കാൻ നടക്കണ്ട. എന്നിട്ട് കുറേ കാലം പ്രണയിച്ച് അവസാനം കുറേ ഹറാമുകളൊക്കെ ചെയ്ത് കുടുംബജീവിതം തുടങ്ങുന്ന ഏർപ്പാട് വേണ്ട. മറിച്ചോ, ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ചെറുപ്പക്കാർ എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? കോളേജിൽ പഠിക്കുന്നവരെന്ന് കൈപ്പൊക്കിയേ ആരുമില്ലേ? കോളേജിൽ പഠിക്കുന്നവര് ചെറുപ്പക്കാർക്ക് വേഗം തിരിയും. ഒരാൾക്ക് യഥാർത്ഥത്തിൽ പ്രണയിക്കണമെങ്കിൽ ആവശ്യം വരിക ഒരു മരത്തണലും അതിൻ്റെ താഴെ ഏകാന്തമായിരുന്നു വർത്താനമൊക്കെ പറയാൻ പറ്റിയൊരു സ്ഥലവും അവിടെ ആവശ്യമായത് കിട്ടുന്ന ഭക്ഷണവും ആയിരിക്കും. നിങ്ങൾ പാർക്കുകളിലൊക്കെ പോയിരിക്കുന്നവരെ ശ്രദ്ധിച്ച് നോക്കണ്ടി, അവരിങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കും. ആണും പെണ്ണൊക്കെ പ്രത്യേകിച്ചും ഒരു പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ കുടുംബജീവിതം തുടങ്ങിയാൽ കാര്യമായി പണി ബീച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലൊക്കെയാണ്. അങ്ങനെ പോകണമെന്നല്ല, അങ്ങനെ പോകുന്നവരാണ് പൊതുവെ. അവിടെ ഇങ്ങനെ പോയിട്ട് ഒരു ചെയ്യുന്ന പണി എന്താ, ഒരു മരത്തിൻ്റെ തണലിൽ പോയിരിക്കും. ഏതെങ്കിലും ഐസ്ക്രീം മരം വരുമ്പോൾ ഐസ്ക്രീം കിട്ടുമോ നോക്കും, അല്ലെങ്കിൽ പറ്റാവുന്നത് വാങ്ങി കഴിക്കും. അതിൻ്റെ ചുവട്ടിലിരുന്ന് കുറേ ഇങ്ങനെ വർത്താനം പറയും. ഇതാണ് സത്യത്തിൽ പ്രണയമെന്ന് ചിലർ തെറ്റിദ്ധരിച്ചതാണ്. എന്നാൽ സത്യത്തിൽ ഇങ്ങനെ പ്രണയിക്കാൻ പറ്റിയ സ്ഥലം സ്വർഗം. സ്വർഗത്തിലുള്ളത് യഥാർത്ഥ പ്രണയമാണ്. هم وازواجهم في ظلال على الأرائك متكئون സ്വർഗ്ഗത്തിലുള്ള ആളുകൾ അവര് ഹും വാസുവാജുഹും അവരും അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അറായിക്ക് കട്ടിലിന്റെ മുകളിൽ മുത്തക്കിയും ചാരിയിരിക്കുകയാണ്. മരത്തി തണലിന്റെ തണലിൽ അല്ലെങ്കിൽ അറായിക്ക് കട്ടിലിന്റെ മുകളിൽ മുത്തക്കിയും ചാരിയിരിക്കുന്നവരാണ്. ലഹും ഫിഹ ഫാഖിഹ, അവർക്ക് ഫാഖിഹത്തുണ്ട്. ഫാഖിഹത്ത് എന്നതിനെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഫാഖിഹത്ത് എന്ന് പറഞ്ഞാൽ കൊതിച്ച് ഒരു മനുഷ്യൻ ഏറ്റവും താല്പര്യമുള്ള ഭക്ഷണത്തിന്റെ പേരാണ് ഫാഖിഹത്ത്. ഭയം എന്നതിന് പൊതുവെ അർത്ഥം പറയും. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉമ്മത്തിന് ഫാഖിഹത്തിന് വേണ്ടി ദുആ ചെയ്തത് കൊണ്ടാണ്. ഫാഖിഹത്ത് എന്നാൽ ഏറ്റവും കൊതിയുള്ള സാധനമാണ്. ലഹും ഫിഹ ഫാഖിഹ, അവർക്കവിടെ ഫാഖിഹത്ത് ഉണ്ട്. എന്താഗ്രഹിച്ചോ അതൊക്കെ കിട്ടും. എന്നാ പണി എന്താ, ഒരു മരത്തിന്റെ ചുവട്ടില് ഒരു കസേര ചാരി കസേരയിൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരിക്കുക, കണ്ണിലേക്ക് നോക്കി 70 കൊല്ലം സൗന്ദര്യം ആസ്വദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. 70 കൊല്ലം മുഖത്തേക്ക് നോക്കി സൗന്ദര്യം മാത്രം ആസ്വദിക്കുന്ന, മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നൂല. അങ്ങനെ കുറേ സമയം ഇരിക്കുമ്പോൾ അവർക്ക് പലതും തോന്നുമല്ലോ, എവിടേക്കെങ്കിലും പോകണം, അല്ലെങ്കിൽ ഒന്ന് റൂമിൽ പോകണം, അതല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചാലോ, യാത്ര കട്ടിലിന്റെ മുകളിലാണ്. സ്വർഗം ഭയങ്കര രസമാണ് മുഅ്മിനെ. അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഇവിടെ ദുനിയാവിൽ കുടുംബജീവിതം നടത്തരുത്. ഇപ്പൊ നമ്മളിവിടെ മജ്ലിസിൽ വെച്ചതായിരുന്നു, ആരോ രണ്ടാളെ ദോഷം പൊറുത്തു, അങ്ങനെ രണ്ടാളും സ്വർഗത്തിലെത്തിയാൽ അവനെ ആലോചിക്ക പഠിച്ചോനെ. കുണ്ടൂർ പണ്ട് ക്ലാസ് നടന്ന സമയത്ത് ഞാനിങ്ങനെ പരിചയപ്പെട്ടൊരു അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, അവൻ സ്വർഗത്തിലുണ്ടോന്ന് ആലോചിച്ചാൽ അവൻ നേരെ ഇരിക്കുന്ന കസേര ഇങ്ങനെ ഉയർന്നു പൊന്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് ആ കസേര നേരെ പോയി ഏത് അബ്ദുറഹ്മാനാണ് ഉദ്ദേശിച്ചത് അബ്ദുറഹ്മാന് മുമ്പിൽ പോയിട്ടാണ് നിൽക്കും. രണ്ടുപേരും ദുന്യാവിലുണ്ടായിരുന്ന വർത്തമാനമൊക്കെ പറയും, രണ്ടുപേരും ദുന്യാവിലുണ്ടായിരുന്ന വർത്തമാനങ്ങളെ പറയും. രണ്ടുപേരും ഇങ്ങനെ ദുന്യാവിലുണ്ടായിരുന്ന വർത്തമാനങ്ങൾ പറയും, വർത്തമാനങ്ങളെ പറഞ്ഞിട്ടോ ദുന്യാവിലുണ്ടായിരുന്ന വർത്താനമൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഫയദുക്കുറു മജ്ലിസ കഥാ വ കഥാ, ഇന്നാലിന്ന മജ്ലിസിനൊക്കെ ഓർക്കും. എന്നിട്ട് പറയും, അന്ന് നമ്മൾ അള്ളഹാനോട് ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ ഇന്നാലിന്റെ സ്ഥലത്ത് നമ്മൾ ഇരുന്നല്ലോ, ഫദഅവ്നല്ലാഹ, അപ്പോൾ നമ്മൾ അള്ളഹാനോട് ദുആ ഇരുന്നല്ലോ, ഫഗഫറലന, അപ്പോഴല്ലേ അള്ളാഹ് നമുക്ക് പുറത്തു തന്നത് എന്ന് സ്വർഗത്തിൽ വെച്ച് ഓർക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം ഭാര്യയും ഭർത്താക്കന്മാരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് അവർക്ക് തോന്നിയാൽ ഇരിക്കുന്ന കസേര ഇങ്ങനെ പൊന്തും. വീട്ടിലേക്കാണ് പോകണം എന്ന് തോന്നിയാൽ വീടിൻ്റെ മുമ്പിൽ പോയി കസേര നിൽക്കും. 100,000 ഖാദിമീങ്ങൾ ഒരാൾക്ക്, സ്വർഗത്തിൽ ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ആളെ ഖിദ്മത്ത് ചെയ്യാൻ 100,000 ഖാദിമീങ്ങൾ ഉണ്ടെന്ന് ഹദീസിൽ കാണാൻ പറ്റും.
ഭയങ്കര സുന്ദര ലോകമാണ്. ഇതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് കുറേ തോന്നിവാസങ്ങളുടെ ലോകമായി കുടുംബജീവിതം മാറരുത്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. സമയത്തിൻ്റെ പരിമിതിയുള്ളത് കൊണ്ട് ഞാൻ വിഷയത്തിൽ നിന്ന് വേഗം ചാടിക്കിടക്കുകയാണ്. കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം നമ്മളെ മക്കളെ വിഷയമാണ്. ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മക്കളെ വിഷയമാണ്. ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കുന്നു അതൊക്കെ മക്കളിൽ ഉണ്ടാവും. ഭാര്യയും ഭർത്താവും സലാമൊക്കെ പറയുന്നുണ്ടെങ്കിൽ മക്കൾക്കും സലാം പറയാൻ തോന്നലുണ്ടാവും. രണ്ടുപേര് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നാവാൻ ഏറ്റവും നല്ല പണി രണ്ടാളും ഇടക്കൊക്കെ ഒന്ന് കണ്ട് അസ്സലാമു അലൈക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞ് കൈപ്പിടിക്കലാണ്. നിങ്ങൾ അങ്ങനെ നാലു പ്രാവശ്യം കൈപ്പിടിച്ച് നോക്കി നിങ്ങളെ നമ്മളെ പിണക്കം പോയിരിക്കും. സലാം കൽബിനെ കൽബോട് അടുപ്പിക്കുന്നതാണ്. ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നോക്കൂ, സ്നേഹം വർദ്ധിക്കും. പഴമക്കാരങ്ങനെയായിരുന്നു, അങ്ങനെ തന്നെയല്ലേ പഴയ കാലത്തൊക്കെ ഒരു പ്ലേറ്റിൽ നിന്നല്ലേ പണ്ടൊക്കെ ഭക്ഷണം കഴിക്കല്? അല്ല മുമിനീങ്ങളെ, ഇന്നതൊക്കെ മാറ്റി ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ കൽബും കൽബും എടുക്കുമെന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ ബിയും എങ്ങനെ ഭക്ഷണം കഴിച്ചത് അറിയോ? ആയിഷ ബിയു പറയാ, കുന്തു അഷ്റബു വഅന ഹൈദുൻ ثم اناوله النبي صلى الله عليه وسلم فيضع فاه على موضع في فيشرب. عائشه رضي الله عنها رسول صلى الله عليه وسلم ഒക്കെ ഹൈലുകാരി ആയിരിക്കുന്ന കാലത്ത് പോലും കുടിച്ച പാത്രം കൊടുത്താൽ റസൂലുള്ള ആയിഷ ബിബി ഇവിടെ ചുണ്ട് വെച്ചു നോക്കും, എന്നിട്ട് അവിടെ വെച്ച് കുടിക്കുന്ന. ആയിഷ തിരിച്ചു അങ്ങനെ തന്നെയാണ്. നമ്മളിന്ന് ഭാര്യ കുടിച്ച ക്ലാസ്സിൽ അല്ലെങ്കിൽ ഭർത്താവ് കുടിച്ച ക്ലാസ് കേക്കിട്ട് കുടിക്കുന്ന കാലമായി തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ കഴിക്കുന്ന, രണ്ടാളിരിക്കുമ്പോൾ രണ്ടാൾക്കും രണ്ട് ഗ്ലാസ്സാണ്. ഒരേ ടേബിളിൽ രണ്ടുപേരിരിക്കാൻ രണ്ടാൾക്കും രണ്ട് പ്ലേറ്റാണ് വെക്കുന്നത്. അങ്ങനെയാവല്ല, ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു ഗ്ലാസ്സിൽ നിന്ന് കുടിക്കുകയും ചെയ്താൽ സ്നേഹം വർദ്ധിക്കുമെന്ന. പരസ്പര സലാം പറയുകയും ചെയ്യാം, പരസ്പരം സംസാരിച്ചിരിക്കുകയും ചെയ്യാം. ഈ മൂന്നും ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും കുടുംബജീവിതത്തിലെ അസൗകര്യങ്ങളും ഇല്ലാതാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ വിഷയമോ? മുഅ്മിനീങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാ. എന്തിനാ അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തന്നത്? ചില ആളുകൾക്കൊക്കെ തോന്നിപ്പോകാറുണ്ട്, പ്രായമാകുമ്പോൾ എന്നെ നോക്കാനാണ് അല്ലാഹു മക്കളെ തന്നത് എന്ന് ആലോചിക്കാറുണ്ട്. അതിന് മക്കളെ തന്നിട്ടില്ല. നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നോക്കാൻ അല്ലാഹു മക്കളെ തന്നിട്ടില്ല. മക്കളെ എന്തിനാ? ഈമാ അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാ അല്ലാഹു മക്കളെ തന്നത്. മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി സക്കരിയ്യ അലൈഹി സലാം കുട്ടിയുണ്ടാവണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നടത്തിയ ദുആ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിന്റെ ആദ്യ ഭാഗത്ത് കാണാം. അംബിയാഇന്റെ അനന്തരമായ അല്ലാഹുവിനെ കുറിച്ചുള്ള ഇൽമ് പഠിക്കാൻ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു സയ്യിദുനാ നബിയുല്ലാഹി സക്കരിയ്യ അലൈഹി സലാം. സത്യത്തിൽ കുട്ടി ജനിച്ചതും അതിനു വേണ്ടിയാണ്. ദുനിയാവിൽ എല്ലാ മക്കളും ജനിച്ചത് അതിനു വേണ്ടിയാ. നമ്മൾ നേരത്തെ അങ്ങനെ നിയ്യത്തൊക്കെ ചെയ്ത് ചെയ്യേണ്ടതാണ്. നമുക്ക് നിയ്യത്തൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലോ? മക്കള് ജനിച്ചത് അല്ലാഹുവിനെ അറിയാനാ. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കുട്ടി മുലപ്പാൽ കുടിക്കുന്ന കാലയളവിൽ കുട്ടിയുടെ കൽബിൽ അൽഹംദുലില്ലാ എന്ന ചിന്ത മാത്രമേ ഉണ്ടാകൂ എന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീസ്. കുട്ടിയുടെ കൽബിൽ അൽഹംദുലില്ലാ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടീവിന്റെ മുമ്പിൽ കൊണ്ടുപോയിരുത്തരുത്. കുട്ടി അൽഹംദുലില്ലാ എന്ന് ആലോചിക്കുന്നവനാ. നിങ്ങൾ ഇന്ന് പ്രസവിച്ച ഒരു കുട്ടി നിങ്ങളെ പേരക്കുട്ടിന്റെ മുമ്പിൽ പോയിട്ട് ഞാൻ എന്റെ വല്യാപ്പ എന്ന് പറഞ്ഞ കുട്ടി മെയിൻറ്റെയ്യോ ചെയ്യോ? മോമിനെ, ഇന്ന് പ്രസവിച്ചൊരു കുട്ടി നിങ്ങളെ പേരക്കുട്ടി പ്രസവിക്കുക, നിങ്ങളെ മരോള് പ്രസവിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ മോള് പ്രസവിക്കാൻ കുട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എന്റെ വല്യാപ്പ എന്ന് പറഞ്ഞ കുട്ടി മെയിൻറ്റെയ്യോ? എന്നാൽ ആ കുട്ടിയോട് അള്ളാ എന്ന് പറഞ്ഞ നോക്കി കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കും. എവിടുന്ന് ആരായി അള്ളാനെ പറഞ്ഞത്? നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും കുട്ടി ശ്രദ്ധിക്കൂല. അല്ലാഹ് എന്ന് കേട്ടാൽ കുട്ടി ശ്രദ്ധിക്കുമല്ലോ. എന്തേ കാരണം? കുട്ടി അല്ലാഹുവിനെ അറിയാൻ വേണ്ടി വന്നവനാ. കുട്ടിക്കാവശ്യം അല്ലാഹുവിനെ അറിയല. കുട്ടി ദുനിയാവിലേക്ക് വന്നത് അല്ലാഹുവിനെ അറിയാനാ. അല്ലാഹുവിന്റെ ഖുർആൻ ദീനുൽ ഇസ്ലാമാണ് ഫിത്രത്ത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഇസ്ലാമിന്റെ പൂർണ്ണതയോട് കൂടിയ ഫിത്രത്തിലാണ്. ഫിത്രത്ത് ഏതാ? ദാലിക ദീനുൽ ഖയ്യിം, യഥാർത്ഥ ദീനാണ് സത്യത്തിൽ ഫിത്രത്ത്.
എന്ന് പറഞ്ഞാൽ കയ്യമായ ദീനാണ്, പരിപൂർണമായ ദീനാണ്. ഈ പരിപൂർണമായ ഈമാൻ ഉൾക്കൊള്ളാൻ പറ്റിയ മനോഭാവത്തിലാണ് കുട്ടിയെ അള്ള ഭൂമിയിലേക്ക് വിടുന്നത്. നമ്മൾ ആ കുട്ടിയെ എങ്ങനെ വളർത്തുന്നത്? ശരിക്കും ചിന്തിക്കണം മുഅ്മിനെ. നമ്മൾ കുട്ടികളെ ചെറുപ്പം മുതലേ നശിപ്പിക്കാൻ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ വീട്ടിലെ കുട്ടികൾ ഗെയിം കളിക്കാറില്ലേ? ഇല്ല മുഅ്മിനീങ്ങളെ. നിങ്ങൾ എന്തെങ്കിലും ആ കുട്ടിയുടെ നേരെ ബാക്കിൽ കുറച്ച് സമയം ഇരുന്നിട്ട് ഈ ഗെയിംസിലേക്ക് നേരെ ഒന്ന് നോക്കി നിൽക്കുക. നിങ്ങളൊരു പക്ഷേ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ ഗെയിമിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, എന്താ ഇതിൽ നടക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കുട്ടികളുടെ ഗെയിം ചിലപ്പോൾ കാർ റേസിംഗ് ആകും, അല്ലെങ്കിൽ ആരെങ്കിലും ഗണ്ണ് ചെയ്ത് ഈ വെടിവെച്ച് ആളുകളങ്ങനെ കൊല്ലുന്ന രീതിയിലുള്ള ഗെയിമുകളൊക്കെ ആകും കുട്ടികൾ പൊതുവെ കളിക്കുക. ഈ ഗെയിമുകൾക്കിടയിലൂടെ സെമി നൈക്കഡായ അർദ്ധനഗ്നയായ സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകും. ഇത് ചില ആളുകളുടെ അജണ്ടയുടെ ഭാഗം. ചെറിയ ഒരു ബ്രൈസറിയും ചെറിയ ഒരു ട്രൗസറും മാത്രം ധരിച്ച സ്ത്രീകള് ഈ ഗെയിമിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കും. അവർക്ക് ആ ഗെയിമിൽ പണിയൊന്നുമില്ല, അവർക്ക് ഇങ്ങനെ നടക്കൽ തന്നെ പണി. എന്താ ഇതിന്റെ ഉദ്ദേശം? ഈ കാണുന്ന കുട്ടിയുടെ കൽബ് കേടുവരുത്തലാണ്. ഈ കാണുന്ന കുട്ടി ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ കളിക്കുന്ന പെൺകുട്ടിയുടെ മനസ്സിൽ പെൺകുട്ടിയുടെ വേഷവിധാനം എന്തെന്ന് പഠിപ്പിക്കല, ആൺകുട്ടിയുടെ മനസ്സിൽ പെൺകുട്ടിയിൽ നിന്ന് നോക്കേണ്ട ഭാഗങ്ങളെ പഠിപ്പിച്ചു കൊടുക്കല. ഇത് ചില ഇസ്ലാമിന്റെ ശത്രുവിന്റെ ചില അജണ്ടയുടെ ഭാഗമായിരിക്കാം. നമ്മളെ കുട്ടികളെ കൽബ് കേടുവരുത്താണ്. നമ്മൾ വീടിന്റെ ഡൈനിങ് ഹാളിൽ പെട്ടിയൊക്കെ വെച്ച് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാത്തിലും ഉണ്ട്. സിനിമ കാണാത്ത വീടുകൾ കുറവാ, സീരിയലുകൾക്ക് സംവിധാനമില്ലാത്ത വീടുകൾ കുറവാ. എന്താ കുട്ടികൾ കാണുന്നത്? നമ്മളെ നാട്ടിൽ ഇന്ന് ഈ വെന്നിയൂരിൽ വെച്ച് ഇങ്ങോട്ട് കുണ്ടൂരിലേക്ക് വരുമ്പോൾ വെന്നിയൂരിലുള്ള ഒരു മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടിപ്പോയിട്ട് ഒരിക്കൽ ഞാൻ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ കുട്ടി എന്നോട് നേരെ പറഞ്ഞിരുന്നൊരു സംഗതി, ഞാൻ എന്നെ ഇങ്ങനെ പ്രചോദിപ്പിച്ചതിൻ്റെ പിന്നിൽ സിനിമയുടെ സ്വാധീനമുണ്ട് എന്നായിരുന്നു. സിനിമ വലിയ അപകടമാണ്. നിങ്ങളെ വീട്ടിൽ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ സോലിഹായി വളർത്തുന്നില്ല. കുട്ടി ജനിച്ചത് അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാ. സിനിമ കാണാൻ സൗകര്യം ചെയ്യുന്ന വാപ്പയും അമ്മയും കുട്ടിയെ ദീനിയായി വളർത്താത്ത രക്ഷിതാക്കളാ. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുകയല്ല, ആലോചിക്കാൻ വേണ്ടി പറയുകയാ മുഅ്മിനെ. ഞാനത് പറയുമ്പോ ചിലവർ ചിന്തിക്കും, ഇയാൾക്ക് അന്ധല്ലാത്തോണ്ട് പറയാണ് ഈ കാലത്ത് സിനിമ കാണരുത് എന്നൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ, എല്ലാരും കാണുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ സിനിമ കാണുന്ന കുട്ടി എന്താ കാണുന്നത്? സിനിമ കാണുന്ന ഒരു കുട്ടി കാണുന്നത് ഇങ്ങനെയാണ്. ഞാനിത് പറഞ്ഞത് ശരിയല്ലെങ്കിൽ ഈ സദസ്സിലുള്ള ആർക്കും സദസ്സിൽ നിന്ന് എണീറ്റ് തിരുത്താവുന്നതാ. എല്ലാ സിനിമയും ഒരു പെൺകുട്ടിക്ക് വാപ്പയും ഉമ്മയും അറിയാതെ ഒളിച്ചോടാൻ പരിശീലനം കൊടുക്കലാണ്. സിനിമയുടെ അജണ്ട അതാണ്. ഞാനിത് പറഞ്ഞത് ശരിയല്ലെങ്കിൽ ആർക്കും തിരുത്താട്ടോ. എല്ലാ സിനിമയിലും ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് ആ പെൺകുട്ടി പാതിരാ സമയത്ത് ഉമ്മയും ഒപ്പയും അറിയാതെ ഒളിച്ചോടുന്ന ഒരു രംഗം സിനിമയിൽ ഉണ്ടാകുമല്ലോ. സിനിമയുടെ അടിസ്ഥാന കഥ പ്രണയ. ഏത് പ്രണയം? വാപ്പയും ഉമ്മയും അറിയാതെ ഒളിച്ചോടാൻ പഠിപ്പിക്കുന്ന പ്രണയം. റോഡ് സൈഡിൽ വെച്ച് കണ്ടുമുട്ടിയ, ബസ് സ്റ്റാൻഡിൽ വെച്ച് പരിചയപ്പെട്ട ഏതോ ഒരുത്തനെ സ്നേഹിച്ച് അവന്റെ കൂടെ കുറെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് ഒരു രാത്രി അവൾ കിടന്നിറങ്ങുന്ന നിന്റെ മോള് കിടന്നിറങ്ങുന്ന വാതിലിന് വന്ന് ആ ചെറുപ്പക്കാരൻ കഥകന് മുട്ടുമ്പോൾ വാതിൽ തുറന്ന് അവന്റെ കൂടെ പോയി പാട്ടും പാടി ജീവിക്കുന്ന കഥകളാണ് സിനിമ പഠിപ്പിക്കുന്നത്. എന്തിനാ അത് പഠിപ്പിക്കുന്നത്? നിന്റെ കുട്ടിയുടെ മനോഭാവം ഇങ്ങനെ ആയിത്തീരണമെന്ന് ആർക്കോ ചിലർക്ക് കൊതിയുണ്ടാകാം. ഇന്ന് സിനിമയിലെ കഥ അവിടുന്ന് മാറി. സിനിമയിലെ നായകൻ മുസ്ലിം കാഫിർ, നായിക മുസ്ലിം പെണ്ണ്. എന്നിട്ടോ നമ്മുടെ നാട്ടിൽ വലിയ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ ഒച്ചപ്പാടൊക്കെ നടക്കണ്ടല്ലോ. യഥാർത്ഥ പണിയിവിടെ നടക്കുന്നത് എന്താ? മുസ്ലിം പെൺകുട്ടികളെ പ്രണയിച്ചു കൊണ്ടുപോകാൻ ചില ഇസ്ലാമിന്റെ ശത്രുക്കൾ അജണ്ട നിശ്ചയിക്കുകയാണ്. ഇത് ചിലരുടെ ഗൂഢര അജണ്ടകളാണ്. ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കും. മുസ്ലിമീങ്ങൾ ആരും ഒരാളെയും പ്രണയിച്ചു കൊണ്ടുവരുന്നൊന്നുമില്ല. ഇസ്ലാമിലേക്ക് ഒരാളെയും പ്രണയിച്ചു കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ആളെ കൂട്ടേണ്ട മതം അല്ല ഇസ്ലാം. ഇസ്ലാം പരിപൂർണതയുള്ള സത്യവും അസത്യവും വേർതിരിച്ച് പറഞ്ഞ മതമാണ്. പഠിച്ചവരൊക്കെ പരിശുദ്ധ ദീനിലേക്ക് വന്നേക്കാം, തലച്ചോറുള്ളവരൊക്കെ വരും. അത് സ്വാഭാവികതയാണ്. ആര് തടഞ്ഞാലും നിൽക്കുന്നതുമല്ല, സ്വാഭാവികമാണ്. ദീന് വളരും. ഇനി കേരളത്തിൽ ദുന്യാവിൽ എവിടെയും പ്രബോധനം നടന്നിട്ടില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം ഈ പ്രകൃതി ഏറ്റെടുക്കും.
മനുഷ്യന്മാരൊന്നും ദീന് പറയുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ച പ്രതിഭാസങ്ങൾ അള്ളാഹുവിലേക്ക് വിളിക്കും. ചിലപ്പം ഈ ഏതെങ്കിലും കടപ്പുറത്ത് നിന്ന് മത്സ്യം പിടിക്കും, അതിന്റെ പുറത്തുണ്ടാവും ഒരു ഭാഗത്ത് അള്ളാഹ് മറ്റൊരു ഭാഗത്ത് റസൂലുള്ളാഹ് എന്നൊക്കെ. സ്വാഭാവികമായും ഇത് കാണുന്ന ഒരു അമുസ്ലിം സുഹൃത്തുക്കളെ ചിന്തിക്കണം, പഠിച്ചോനെ ഞാൻ ഇതുവരെ ആരാധിച്ചൊരു ദൈവത്തിന്റെ പേരും കണ്ടിട്ടില്ല. ഒരു ക്രൈസ്തവ സുഹൃത്ത് ചിന്തിക്കുകയാണ് എന്തേ അള്ളാഹിന്റെ പേര് വന്നു, ആലോചിക്കുമ്പോൾ അവന് ഉത്തരം കിട്ടും, അപ്പോൾ അവൻ ഖുർആനിലേക്ക് മടങ്ങും, അള്ളാഹുവിനെ മനസ്സിലാക്കും. ഇസ്ലാം സ്വാഭാവികമായി വളരും. മനുഷ്യന്മാർ പണിയെടുത്താലും വളരും, പണിയെടുത്തില്ലെങ്കിലും വളരും. പണിയെടുത്താൽ പണിയെടുത്തവന് പ്രതിഫലം കിട്ടുന്നു മാത്രം. അതേസമയം മുസ്ലിമീങ്ങളായ പെൺകുട്ടികളെ ഒളിച്ചോടാൻ പരിശീലനം കൊടുക്കുന്ന സിനിമകളല്ലയോ നമ്മുടെ വീട്ടിൽ കാണുന്നത്. സിനിമ കാണുന്ന ഒരു പെൺകുട്ടി ഒളിച്ചോടാനുള്ള മാനസികാവസ്ഥയിലേക്ക് വരും, രക്ഷിതാക്കൾ നന്നായി ആലോചിച്ചോളൂ. ഒളിച്ചോടാൻ തെരഞ്ഞെടുക്കുന്ന കാമുകൻ കാഫിറായിരിക്കണം എന്നുള്ളത് സിനിമ കൊടുക്കുന്ന പരിശീലനമാണ്. അതോടൊപ്പം മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാത്ത അവസ്ഥയിലേക്ക് കുട്ടി വരും. മാതാപിതാക്കൾ പറഞ്ഞത് കുട്ടി കേൾക്കൂല. കുട്ടിക്ക് പൊതുവെ താല്പര്യം സുഹൃത്തിനോടായിരിക്കും, മാതാപിതാക്കളോടാവൂല. ഈ നാല് അപകടം സിനിമ കൊണ്ടുവരുന്നതാണ്. ഇതിനുള്ള പരിശീലന വേദിയാണ് സിനിമ. വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഏർപ്പാട് നിർത്തണം. നിർത്തിയേ പറ്റൂ, ഇത് നമ്മുടെ മക്കളെ ഈമാൻ നശിപ്പിക്കും. മുഅ്മിനീങ്ങളെ ആലോചിച്ചോളൂ, മക്കളെ സിനിമ കാണാൻ അവസരം നൽകാതിരിക്കണേ. എന്തുകൊണ്ട്? നമ്മുടെ മക്കൾ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി വന്നവരാ. നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാനാവണം. അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാൻ എന്തൊക്കെ പഠിപ്പിക്കണോ അതൊക്കെ കുട്ടിയെ പഠിപ്പിക്കണം. ഇതിന്റെ അർത്ഥം എല്ലാവരും നാളെ തന്നെ കുട്ടിയെ കൊണ്ടുപോയി അറബി കോളേജിൽ ചേർത്തണം എന്നൊന്നും അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധം കുട്ടിയുടെ കൽബിൽ ഉറക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബോധം കുട്ടിയുടെ കൽബിൽ ഉറക്കണം. ഈ കുട്ടി നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി അഭിമാനത്തോടു കൂടെ ഈമാനോടുകൂടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ പറ്റണം. ഞാൻ ഈ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെട്ട അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ ഞാൻ ആ സുഹൃത്തിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോൾ മയ്യത്തിന് ഇമാമ നിന്നത് പള്ളിയിലെ ഉസ്താദാണ്. 5 മക്കളുണ്ട്, പക്ഷെ നാല് മക്കളുണ്ട്, ഇമാമത്ത് നിന്നത് ഉസ്താദാണ്. അപ്പോൾ എന്നോട് ആ നാട്ടിലെ ചെറുപ്പക്കാരൻ പറയാ, അയാൾ കുറെ കോടികളൊക്കെ സമ്പാദിച്ചു, ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാക്കി, പറഞ്ഞിട്ടെന്താ കാര്യം, മരിച്ചിട്ട് ഇമാമത്ത് നിൽക്കുക, ഒരു കുട്ടിനെ ഉണ്ടാക്കാൻ അയാളെ കൊണ്ട് പറ്റിയില്ലല്ലോ. നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ, നമ്മൾ മരിച്ചാൽ ഇമാമത്ത് നിൽക്കാൻ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഭാഗ്യമാണ്. അതിനാണ് മക്കളെ വളർത്തേണ്ടത്. നമ്മൾ മഹ്ശറയിലെത്തുമ്പോൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന കുട്ടിയാവണം. നമ്മെ കാണുമ്പോൾ ഓടുന്ന കുട്ടിയുണ്ടാവും, നമ്മെ കാണുമ്പോൾ അടുത്തേക്ക് വരുന്ന കുട്ടിയുണ്ടാവും. ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന കുട്ടിയുണ്ടാവും, നമ്മെ വേദനിപ്പിക്കുന്ന കുട്ടിയുണ്ടാവും. മക്കളെല്ലായിടത്തും പ്രശ്നമാണ്. മരണത്തിൽ മക്കൾ പ്രശ്നമാണ്, ഖബറിൽ മക്കൾ പ്രശ്നമാണ്. ഈ മഹ്ശറയിൽ ഖബറിൽ നിന്ന് എണീക്കുമ്പോൾ മക്കള് സന്തോഷമാണ് ദുഃഖമാണ്, മഹ്ശറയിൽ മക്കള് സന്തോഷമാണ് ദുഃഖമാണ്. ഈ നാല് ഘട്ടത്തിലും സത്യത്തിൽ ഖുർറത്തു ഐൻ ആകേണ്ടത് മക്കളാണ്. വല്ലവീന യഖൂലൂ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുല്ലിയാതിനാ ഖുർറതാ അയുൻ. മക്കളിൽ നിന്നുണ്ടാകേണ്ടത് കൺകുളിർമയാ. എങ്ങനെയാ കൺകുളിർമ ഉണ്ടാവേണ്ടത്? കൺകുളിർമ ഉണ്ടാവണമെങ്കിൽ നാല് കാര്യങ്ങൾ നമ്മൾ മക്കളിൽ ശ്രദ്ധിക്കണം. ഒന്ന്, ചെറുപ്പം മുതൽ ഗർഭം മുതലുള്ള കാലയളവിൽ മക്കളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി വളർത്താനുള്ള തീരുമാനമെടുത്ത് പണി തുടങ്ങണം. ഗർഭിണിയും പണിയെടുക്കണം. നിങ്ങളെ ഭാര്യയുമായി ഗർഭസമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഡോക്ടർ കാര്യമായി പറയുന്നൊരു സംഗതി, മനസ്സമാധാനത്തോടെ ജീവിക്കണം എന്നായിരിക്കുമല്ലോ. ഡോക്ടർക്ക് കാര്യമായി പറയാനുള്ളത് അതാണ്, മനസ്സമാധാനത്തോടു കൂടെ ജീവിക്കണം എന്ന് പറയും. എന്നാൽ ഗർഭിണിക്ക് എന്തിനാ മനസ്സമാധാനം? ഗർഭം മനസ്സിന്റെ തായല്ലേ? ഗർഭം മനസ്സിന്റെ തായല്ലേ, പിന്നെന്തിനാ മനസ്സമാധാനം? ഒരു പെണ്ണ് ഗർഭസമയത്ത് ആലോചിച്ചതൊക്കെ ആ കുട്ടി അറിയുമെന്ന, ഒരു പെണ്ണ് ഗർഭസമയത്ത് 4 മാസത്തിന് ശേഷം ചെയ്തു കൂട്ടുന്നതൊക്കെ ആ കുട്ടിയെ സ്വാധീനിക്കുമെന്ന. ഗർഭിണി ഭയങ്കര ടെൻഷനിലാണെങ്കിൽ ആ കുട്ടി ഭയങ്കര ടെൻഷനുള്ള കുട്ടിയായിരിക്കും. ഗർഭിണി ഭയങ്കര പേടിയുള്ള പെണ്ണാണെങ്കിൽ കുട്ടിയിൽ പേടി ഉണ്ടാവും. ഗർഭിണി ഭയങ്കര ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ കുട്ടിയിൽ ധൈര്യം ഉണ്ടാവും. ഗർഭിണി ഗർഭകാലത്ത് നല്ല ദീനിയായി ഖുർആനൊക്കെ ഓതി ദിക്റൊക്കെ ചൊല്ലി തസ്ബീഹൊക്കെ ചൊല്ലി ജീവിച്ചവളാണെങ്കിൽ ആ കുട്ടി സ്വാലിഹത്തായിരിക്കും. 2 ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഒന്ന് ഗർഭം, മറ്റൊന്ന് മുലപ്പാൽ കൊടുക്കുന്ന കാലയളവ്.
പെണ്ണുങ്ങൾ ഇങ്ങനെ മുലപ്പാൽ കൊടുക്കുക, അപ്പുറത്തും വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ. ആധുനിക തലമുറയിലെ പെണ്ണുങ്ങൾ, ന്യൂ ജനറേഷൻ്റെ ഉമ്മമാരെ സ്വഭാവം അങ്ങനെയാണ്. മുലപ്പാൽ ഒരു ഭാഗത്ത് കൊടുക്കും, ഇപ്പുറത്തോളെ ഒരു കയ്യിൽ കുട്ടിയും മറ്റേ കൈ മൊബൈലാണ്. എന്നിട്ട് വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യുക, ആരോടൊക്കെ വർത്തമാനം പറയണം, ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കണം. ചെയ്തു പോരുത്. മുലപ്പാല് കൊടുക്കുമ്പോഴും ഗർഭകാലയളവിലും ഒരു ഉമ്മ ശ്രദ്ധിച്ചാൽ ആ കുട്ടി സ്വാലിഹത്താവാൻ മൂന്നാമതൊരു പണി കുടുംബങ്ങൾ ചെയ്യേണ്ടതില്ലല്ലോ. ഉമ്മയാണ് ശ്രദ്ധിക്കേണ്ടത്, ഉമ്മ വളർത്തേണ്ടതാണ് സത്യത്തിൽ മക്കളെ. ഉമ്മക്കാണ് ഉത്തരവാദിത്വം. ഒരു കുട്ടി നന്നാവുന്നതും ഒരു കുട്ടി ചീത്തയാവുന്നതും ഉമ്മയെ കൊണ്ടാണ്. ലോക ചരിത്രത്തിൽ നന്നായ മക്കളൊക്കെ ഉമ്മയെ കൊണ്ട് നന്നായവരാ. മഹാനായ സയ്യിദന മൂസൽ കലീം അലൈഹി സലാം, മൂസ നബി അലൈഹി സലാമിനെ കൊണ്ടു നടന്ന പുരുഷൻ ഫിറൗനാണ്. നോക്കിയ പെണ്ണ് ആസിയ ബീവിയാണ്. മൂസ നബി സോലിഹായി. മറിയം ബി വാപ്പയില്ലാതെ ഉമ്മ മാത്രം പോറ്റിയ മകനാണ് സയ്യിദുന മസീഹുല്ലാഹി ഈസാ അലൈഹി സലാം. കുട്ടി സോലിഹായി. നൂഹ് നബി അലൈഹി സലാം വാപ്പയാണ്. നൂഹ് നബിന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. നൂഹ് അലൈഹി സ്ലാമിന്റെ കുട്ടിയോ വൈകടിലായി. പറഞ്ഞേ മനസ്സിലായോ? നൂഹ് നബിയാണ് വാപ്പ. വാപ്പ ഉഷാറാണ്. വാപ്പ ഉഷാറായതൊന്നും കുട്ടി, വാപ്പ ഉഷാറായാൽ കുട്ടി ഉഷാറാവൂല. ഉഷാറാവേണ്ടത് ഉമ്മയാ. ഉമ്മ സോലി ഉമ്മ സോലിഹത്തായാലേ കുട്ടി നന്നാവൂ. ഉമ്മക്കാണ് ഉത്തരവാദിത്വം ആ വിഷയത്തിൽ. വൽമർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഈയതിഹാ. വീട്ടിലെ ഉത്തരവാദിത്തം, മക്കളെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതൊക്കെ സ്ത്രീകളാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ വിഷയത്തിലും കുടുംബത്തിന്റെ വിഷയത്തിലും മക്കൾ സ്വാലിഹായതിലും ചീത്തയായതിലും പ്രധാന പങ്ക് ഉമ്മമാർക്കാണ്. വാപ്പയില്ലാതെ വളർന്ന മകനാണ് ഈസാ നബി. വാപ്പ മോശവും ഉമ്മ ഉഷാറായതുമായതാണ് സയ്യിദിന ബഹുമാനപ്പെട്ട പുരുഷൻ മോശമാവുകയും സ്ത്രീ ഉഷാറാവുകയും പോറ്റി വളർത്തിയ മകനാണ് മൂസ നബി അലൈഹി സ്ലാം. നൂഹിന് അലൈഹി സ്ലാമിന്റെ മക്കളുടെ വിഷയത്തിൽ വാപ്പ ഉഷാറാണ്. ഉമ്മ ഇസ്ലാമിനെ ഉൾക്കൊണ്ടില്ല. അപ്പോൾ മക്കളോ മോശക്കാരായി മാറി. ഉമ്മ നന്നാവണം. ഉമ്മ മക്കളെ വളർച്ചയിൽ വളരെ പ്രധാനമാണ്. ഉമ്മ വാട്സപ്പിൽ ചാറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ മലപ്പാലെടുത്ത കുട്ടി കേടരും. ഉമ്മ ഗർഭിണിയായി സ്റ്റീവിന്റെ മുമ്പിലിരുന്നാൽ കുട്ടി മോശക്കാരിയാവും. ഉമ്മ ഗർഭിണിയാവുമ്പോ സിനിമാ പാട്ടും മാപ്പിളപ്പാട്ടും കേട്ടിരുന്നാൽ കുട്ടിയുടെ ജീവിതത്തിൽ അങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കുട്ടി സ്വാലിഹാവണം. കുട്ടി നീ പറഞ്ഞത് കേൾക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗർഭം മുതൽ മക്കളെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാ. ഗർഭം മുതൽ ശ്രദ്ധ വേണം. മുലപ്പാൽ കൊടുക്കുമ്പോ ശ്രദ്ധ വേണം. ഭക്ഷണം കൊടുക്കുമ്പോ ശ്രദ്ധ വേണം. ഉറക്കുമ്പോ ശ്രദ്ധ വേണം. ബാത്റൂം കൊണ്ടുപോകുമ്പോ ശ്രദ്ധ വേണം. എങ്ങനെ ഓരോന്നിലും അതിൻ്റെതായ അദബിനെ പഠിപ്പിക്കണം. എല്ലാത്തിലും അതപ്പെട്ടു. ചില രാത്രി കുട്ടി തലക്കണിയൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വന്നിട്ട് ചോദിക്കും, ഇന്ന് ഞാൻ ആരെ കൂടെ ഉറങ്ങുന്നത് എന്ന് ചോദിക്കും. ഇന്നലെ ബെഡിൽ കിടന്ന കുട്ടിക്കറിയാം ഇന്നും ഉറങ്ങേണ്ടത് അവിടെയാണ്. പക്ഷേ സത്യത്തിൽ കുട്ടി അദബ് പഠിപ്പിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോയി കുട്ടി കേൾക്കുന്ന രൂപത്തിൽ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ എന്ന ദിക്റൊക്കെ ഉറക്കെ ചൊല്ലിക്കൊടുത്ത് ഉറക്കി നോക്ക്. ഒരാഴ്ച നിങ്ങൾ അങ്ങനെ ഉറക്കിയാൽ പിന്നെ കുട്ടി എന്നെ ഉറക്കി തരുമോ എന്ന് ചോദിക്കൂല. കാരണം കുട്ടിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. കുട്ടി ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ദിക്ർ പഠിപ്പിക്കണം. ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുട്ടിക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കണം. കുട്ടി കേൾക്കുന്ന രൂപത്തിൽ തന്നെ ചൊല്ലണം. മുലപ്പാല് കൊടുക്കുന്ന ഉമ്മമാര് മുലപ്പാല് കൊടുക്കുമ്പോൾ ഉറക്ക ബിസ്മി ചൊല്ലണമെന്ന. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാനാണോ അൽഹംദുലില്ലാ ചൊല്ലാനാണോ കൂടുതൽ മറക്കാറുള്ളത്? നിങ്ങളതിനാ കൂടുതൽ മറക്കാറുള്ളത്? ബിസ്മി ചൊല്ലാനാണോ അൽഹംദുലില്ലാ എന്ന് ചൊല്ലാനാണോ മറക്കാറുള്ളത്? അൽഹംദുലില്ലാനാ മറക്ക, ബിസ്മി അല്ലാനല്ല മറക്ക. ബിസ്മി ഓർമ്മയുണ്ടായാലും അൽഹംദുലില്ലാ ചൊല്ലാൻ മറക്കും. അതിന് കാരണം ഉമ്മ മുലപ്പാൽ തരുമ്പോൾ ബിസ്മി ഇല്ലിട്ടുണ്ടാവും, അൽഹംദുലില്ലാ ഇല്ലിട്ടുണ്ടാവില്ല. ഉമ്മ മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. ഉമ്മ മുലപ്പാല് കൊടുക്കുന്ന കാലയളവിൽ ബിസ്മി ചൊല്ലി ആദ്യം വലത് ഭാഗത്തെ മുന്തിച്ചു തന്നെ ചെയ്താൽ കുട്ടി 95-ാമത്തെ വയസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കണ്ടാലും വലത് കൈ കൊണ്ട് എടുക്കൂ. ഇതൊക്കെ വളരെ പ്രധാന സംഗതിയാണ്, ചെറുപ്പം മുതലേ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് 15 വയസ്സ് വരെ ഒരു തിന്മക്കും കുട്ടിക്ക് ചാൻസ് കൊടുക്കരുത്. തമാശയിൽ പോലും കളവ് പറയരുത്.
നമ്മളിപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് മോനെ ഇങ്ങോട്ട് വാ, യാ ബുനയ്യ തആല ഉതീക ശൈആ എന്ന് പറഞ്ഞവരെ പോലും റസൂലുള്ള ചോദ്യം ചെയ്തിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിയോട് പറയാണ് മോനെ ഇങ്ങോട്ട് വാ, ഞാൻ വല്ലതും തരാന്നൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വിളിച്ചിട്ട് കുട്ടിയെ കയ്യിലെടുക്കുന്ന ആളുകളുണ്ട്, വരുമ്പോൾ ഒന്നും കൊടുക്കൂല. എന്നാൽ ആ കുട്ടി കളവ് പറയാൻ പഠിക്കുകയാ, കുട്ടി അവിടെ കളവ് പറയാൻ പഠിക്കുകയാണ്. മോനെ വേ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ പോത്താമ്പി വരുട്ടോ എന്ന് പറഞ്ഞ് കുട്ടിയെ പറ്റിക്കരുത്. വരുന്നതേ പറയാവൂ, എന്തിനാ കുട്ടിയോട് കളവ് പറയുന്നത്? കുട്ടി കളവ് പറയാൻ പഠിക്കുകയാണ്. കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ തരും അന്ന് ഉമ്മ പറഞ്ഞത് കളവാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം, ഞാൻ അവസാനിപ്പിക്കാൻ. ഓരോ ഘട്ടത്തിലും ശ്രദ്ധിച്ചു വളരെ ഒരു കളവും കുട്ടിയോട് പറയരുത്. 15 വയസ്സ് വരെ പൂർണ്ണ അദബ് പഠിപ്പിക്കുക. 15 വയസ്സാകും പ്രായപൂർത്തിയാകുമ്പോൾ കുട്ടിയെ വിളിക്കുക, എന്നിട്ട് പറയാം മോനെ നീ ജനിച്ച സമയം നിന്റെ ഗർഭം മുതൽ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ അദബും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുവരെ ഉത്തരവാദിത്തം എനിക്കും നിനക്കും കൂടിയായിരുന്നു, ഇനി ഉത്തരവാദിത്തം നിനക്ക് മാത്രമാണ്, നിന്റെ കാര്യം നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കൽ സുന്നത്താണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നേരത്തെ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയവരാവണം. ജീവിതത്തിൽ മക്കളോടുള്ള ഉത്തരവാദിത്തം പൂർത്തിയാക്കണം. ഉത്തരവാദിത്തം പൂർത്തിയാക്കുമ്പോൾ ആദ്യം അദബ് പഠിപ്പിക്കണം, ഹയാ പഠിപ്പിക്കണം, ഇൽമു പഠിപ്പിക്കണം. നമ്മൾ പലപ്പോഴും 8-ാം ക്ലാസ് മദ്രസയിൽ നിന്ന് കുട്ടീനെ വെട്ടിയിട്ട് മംഗലാപുരത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്താണ്. ഇവിടെ മദ്രസയിൽ 5-ാം ക്ലാസ് നിർത്താനുള്ള കാരണം എന്താ? കാരണം ചോദിച്ചാൽ പറയും ഓൾക്ക് പ്രായപൂർത്തിയായില്ലേ, ഇനിയിപ്പോൾ രാവിലെ സുബൈക്കാശോ രാത്രിയൊക്കെ മദ്രസയിൽ പോകാൻ പറ്റുമോ എന്ന്. എന്നിട്ട് കൊണ്ടുപോയാക്കുന്ന ക്യാമ്പസിന്റെ സ്വഭാവം രാത്രി 12 മണി വരെ ഹോസ്റ്റൽ അടക്കാത്ത ക്യാമ്പസാണ്. ഇപ്പൊ നമ്മളെ ചുറ്റുഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ പരിശോധിച്ചാൽ പല ക്യാമ്പസിലും രാത്രി 9 മണി വരെ ഹോസ്റ്റൽ അടക്കൂല, ചില ഒറ്റപ്പെട്ട ക്യാമ്പസുകൾ ഒഴികെ. 9 മണി വരെ ഈ പെൺകുട്ടിക്ക് പണിയെന്ത? എവിടെയും ചുറ്റിക്കറങ്ങുക. കോഴിക്കോട്ടെ ബീച്ചിൽ ചുറ്റിക്കറങ്ങുന്ന കോഴിക്കോട്ടെ പരിസരത്തെ ക്യാമ്പസിലെ മക്കളുണ്ടല്ലോ. ഇതേ കുട്ടിയാണ് 8-ാം ക്ലാസ്സിലെത്തിയപ്പോ സമയം വൈകി എന്ന് പറഞ്ഞ് വാപ്പയമ്മയും പിടിച്ചു കൊണ്ടുവന്നത്. ശ്രദ്ധിക്കേണ്ടതാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാൻ ജനിച്ച കുട്ടിയാണ് എന്റെ കുട്ടി, അതിനു വേണ്ടി തന്നെ വളർത്തിയാല് പരലോകത്ത് വെച്ച് അവനെ കാണുമ്പോൾ ഓടാതിരിക്കാൻ പറ്റൂ. വാപ്പാനെ കാണുമ്പോ കുട്ടികൾ ഓടുകയാണ്, കുട്ടികളെ കാണുമ്പോ വാപ്പ ഓടുകയാണ്. എല്ലാവരും ഓടൂല, ചിലരെ ഓടൂ, എല്ലാവരും ഓടൂല. ബാധ്യത പൂർത്തിയാക്കാത്തവരാണ് ഓടുക എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളോടുള്ള ബാധ്യത ഒക്കെ പൂർത്തിയാക്കിയ ഒരു വാപ്പ കുട്ടിയെ കണ്ടാൽ ഓടൂല, രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കും, അവരുടെ സന്തോഷം സ്വർഗം വരെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടി മക്കളെ വളർത്തുക, ആ രീതിയിൽ മക്കളെ കൊണ്ടു നടക്കുക, എന്നാലേ ഈ ജീവിതം കൊണ്ട് കാര്യമുള്ള മുഅ്മിനെ അല്ലെങ്കിൽ നഷ്ടമാണ്. والذين آمنوا واتبعتهم ذريتهم بالإيمان ألحقنا بهم ذريتهم നിങ്ങളെ കുട്ടികളും നല്ല രീതിയിൽ ഈമാനോടെ ജീവിച്ച് രണ്ടുപേരും ഒന്നായി നിന്നാൽ, നിങ്ങളിലും ഈമാനുണ്ട് കുട്ടിയിലും ഈമാനുണ്ടെങ്കിൽ, അൽഹഖ്ന ബിഹിം ദുരിയ്യതഹും, വാപ്പാക്ക് വലിയ ഒരു മഹാന്റെ സ്ഥാനം സ്വർഗത്തിൽ കിട്ടുകയാണെങ്കിൽ ഈ കുട്ടിക്കും അതേ സ്ഥാനം കിട്ടുമെന്നാണ്. വാപ്പ വലിയ സൂഫിയാണ്, കുട്ടി ഒരു സാധാരണ ചക്കനാണ്, പക്ഷെ അവൻ ഈമാനോടെ ജീവിച്ചു, ഈമാനോടെ മരിച്ചു, സ്വർഗത്തിലെത്താൻ. എന്നാൽ വാപ്പാക്ക് വലിയ ദർജയാണ്. അല്ലഹഖ്നാ ബിഹിം ദുരിയ്യതഹും, വാപ്പാന സ്ഥാനത്തേക്ക് കുട്ടിയെയും ഉയർത്തും. ഇനി കുട്ടി വലിയ ദർജയല്ല, വാപ്പേ തൽക്കാലം സ്വർഗത്തിലെത്തിയിട്ടുള്ളൂ, എന്നാലോ കുട്ടിയുടെ ദർജയിലേക്ക് ആരുയർത്തും? കുട്ടിയുടെ പദവി വാപ്പാക്ക് കിട്ടും. നമ്മളും നന്നായിട്ടില്ല എന്ന് തോന്നിയാലും കുട്ടികളെ നന്നാക്കാൻ നോക്കിക്കോളി. നമ്മൾ സോലിഹായിട്ടില്ല എന്ന് തോന്നിയാലും കുട്ടികളെ സോലിഹാവാൻ ആവാൻ ശ്രമിച്ചോളി. എന്നാൽ കുട്ടി ഒരു സ്വർഗത്തിൽ വലിയ സ്ഥാനത്തേക്ക് എത്തിയാൽ മതി, എന്നാൽ നമ്മയും ആ സ്ഥാനത്തേക്ക് ഉയർത്തും. അവർക്കൊരു സൂഫിയുടെ സ്ഥാനമുണ്ടെങ്കിൽ നമുക്ക് സൂഫിയുടെ സ്ഥാനമുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു ഖൈറ് മാത്രം നൽകട്ടെ. ഇങ്ങനെ കുട്ടി ആധുനിക തലമുറയിൽ കുട്ടി സോലിഹായി വളരണമെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, സിനിമ കാണുന്ന ഏർപ്പാട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിർത്തിയാലേ അത് നടക്കും. സിനിമ കാണുന്ന ഏർപ്പാട് നിർത്തിയാലേ നടക്കും. സിനിമ കാണുന്ന വീട്ടിൽ ഒരിക്കലും ഒരിക്കലും സിനിമ കാണുന്ന ഒരു വീട്ടിൽ ബാപ്പയെയും ഉമ്മയെയും പരിപൂർണമായി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മക്കൾ വളരൂല. അപ്പയെയും ഉമ്മയെയും വഞ്ചിക്കുന്ന മക്കളാ വളരുക. ഒളിച്ചോടാ നമ്മുടെ പെൺമക്കൾ ട്രെയിനിങ് നേടുകയാ. എത്ര
എത്ര മക്കളാ ജീവിതമാ പോയത്, എത്ര മുസ്ലിം പെൺകുട്ടികളാ അന്യമതക്കാരന്റെ കൂടെ ഒളിച്ചോടിയത്, എത്രയെത്ര ആളുകളാ വീട്ടിലേക്ക് വന്ന് ആശേരി പണിക്കാരന്റെ കൂടെ പോയത്. വാപ്പാക്കും ഉമ്മാക്കും നിയന്ത്രിച്ചിട്ട് നിയന്ത്രണം കിട്ടാത്ത പെൺമക്കളല്ലേ പലയിടത്തും വളരുന്നത്. ആരാ ഇങ്ങനെ മക്കളാക്കി തീർത്തത്? നിങ്ങളുടെ വീട്ടിലുള്ള ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന സിനിമകളാ. സിനിമ കാണുന്ന കുട്ടിക്ക് വാപ്പാനോട് ഉമ്മയോട് സ്നേഹം ഉണ്ടാവില്ല. നിങ്ങളൊരു മാസത്തെ ശമ്പളം വാങ്ങിയിട്ട് പെട്ടി കൊണ്ടുപോയി വെച്ചതാണെങ്കിലും ശരി, ആ കുട്ടി ദുന്യാവിൽ നിങ്ങൾ അനുസരിക്കൂല. ഇനി നിങ്ങൾ മരിച്ചാലോ? ഉദാഹരണം, ഞാൻ എൻ്റെ വീട്ടിൽ ടി വി വാങ്ങി വെച്ചെന്ന് സങ്കല്പിക്കുക, എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. അല്ലാഹു ഖിയാമനാൾ വരെ ഈമാനോടെ മരണം വരെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തോഫീക്ക് തരട്ടെ. ഞാനിപ്പോ ടി വി വാങ്ങിച്ചൊന്ന് സങ്കല്പിക്കുക, ഞാനങ്ങ് മരിച്ചു. എന്തായാലും മാക്സിമം നമ്മളെ വീട്ടുകാർ കേബിളൊക്കെ ഊരി വെക്കൊരു 40 ദിവസമാണ്. ഒരു 40 ദിവസം കഴിയുമ്പോൾ അവർ ആദ്യം ന്യൂസ് കാണും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിലുള്ള പാട്ട് കേൾക്കും, പിന്നെ സീരിയൽ കാണും, പിന്നെ സിനിമയിലേക്ക് എത്തും. ഒരു 100 ഒക്കെ ആകുമ്പോഴേക്ക് എന്തായാലും ഒരു 100 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ കബറിൽ കിടക്കുകയാണ്. കബറിൽ കിടക്കുമ്പോൾ നമ്മൾ വാങ്ങി വെച്ച ടി വി ആയതുകൊണ്ട് അതിലെന്താര് കണ്ടാലും കുറ്റാർക്കാ? വാങ്ങിച്ചവനാണ്. നമുക്ക് പാർസലായി ശിക്ഷ ഇങ്ങനെ, യാസിനോദന്റേന് പകരം സിനിമയുടെ ശിക്ഷ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇഷാ മരിയമിന്റെ ഇടയിലൊക്കെ ഈ മക്കളെ യാസിന് പ്രതീക്ഷിച്ച് കബറിലിരിക്കുന്ന വാപ്പാക്ക് കിട്ടാനുള്ളത് മക്കളെ സിനിമയുടെ അവര് കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണോ തുല്യമായ ശിക്ഷ. അല്ലാഹു കാക്കട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ടെലിവിഷൻ വലിയൊരു ആസാബാണ്. ഇത് പറഞ്ഞാലൊന്നും സമുദായത്തും മാറ്റൂല. പറഞ്ഞവൻ അന്തല്ലാന്ന് മാത്രമേ മനസ്സിലാക്കുള്ളൂ, പക്ഷേ കബറിലെത്തുമ്പോൾ അന്തം എല്ലാവർക്കും വരും. കബറിലെത്തുമ്പോൾ അന്തം വരും. മരണം മുന്നിൽ കാണുന്നതോടുകൂടെ ഈ വയലിൽ കേട്ടതും ഈ പറഞ്ഞത് കേട്ടതൊക്കെ ശരിയാണെന്ന് തോന്നും. അതുവരെയാണ് എല്ലാത്തിനെയും മനുഷ്യനെ നിസ്സാരാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പടച്ചവനെ എനിക്കൊരു സെക്കൻഡ് കൂടി കൊണ്ട ഞാൻ സോലിഹായിക്കോളാന്നൊക്കെ പറഞ്ഞു നോക്കും, പടച്ച റബ്ബ് അനുവദിക്കൂല. അതുകൊണ്ട് മുഅ്മിനെ ഇന്ന് നേരത്തെ തന്നെ ബോധത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തിരിച്ചറിവോടെ അല്ലാഹുവിൻ്റെ വജഹിന് വേണ്ടി പ്രവർത്തിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ മുഅ്മിനീങ്ങൾ തയ്യാറാവണം. കുടുംബജീവിതം അതിനനുസരിച്ച് പാകപ്പെടുത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത്. നിക്കാഹിനെ ശ്രദ്ധിക്കണം, നിക്കാഹിനെ ശ്രദ്ധിക്കണം. അതുപോലെ തുറന്നുള്ള കുടുംബജീവിതം ശ്രദ്ധിക്കണം, മക്കളെ ശ്രദ്ധിക്കണം. എല്ലാവരോടും കൂടെ സ്വർഗത്തിലായി ഇനി ഒരുമിക്കേണ്ടത്. ഇവിടെ കുറച്ചു കാലമല്ലേ ആസ്വാദനക്കുള്ളൂ, ബാക്കിയൊക്കെ സ്വർഗത്തിൽ സന്തോഷത്തോടെ മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ അവിടെയും ഈ കുടുംബമായി ജീവിക്കാൻ പറ്റണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റും. ഇവിടുത്തെ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി അവസാനത്തൊരു നിക്കാഹ് നടക്കാണ്ട് സ്വർഗത്തിൽ വെച്ച് ആ നിക്കാഹിൽ പങ്കെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. തോഹാ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തെന്നിന്യം പാടി താളത്തിൽ ആടും മേളത്തിൽ എന്നെ ചേർക്കല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمد يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم يا خالق السماوات والأرض ويا بارئ السماوات والأرض ويا مصور السماوات والأرض اللهم أنت نور السماوات والأرض يا إلهنا يا ربنا അർഹമ റാഹിമായ റബ്ബെ. ഞങ്ങൾ ഈ പറഞ്ഞത് കേട്ടത് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയത് അല്ലാഹുവെ നീ ഇഷ്ടപ്പെടുന്ന ഇബാദത്താക്കി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അല്ലാഹ് വന്നു പോയ എല്ലാ പോരായ്മകളും പരിമിതികളും നീ പരിഹരിച്ചു തരണം. റഹ്മാനെ റഹ്മാനായ റബ്ബെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ. അല്ലാഹ് ആക്കിബത്ത് നന്നാക്കണേ. അല്ലാഹ് അല്ലാഹുവെ ആക്കിബത്ത് നന്നാക്കണേ. അല്ലാഹ് റഹ്മാനായ റബ്ബെ ഞങ്ങളെ മാതാപിതാക്കള് കുടുംബങ്ങള് ഉസ്താദുമാര് സഹോദരങ്ങള് സഹപ്രവർത്തകര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഖാദിമീങ്ങള് സ്വദേശത്തും വിദേശത്തു നിന്നും ഇതൊക്കെ ശ്രവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങള് അല്ലാഹുവെ മജ്‌ലിസിലുള്ളവര് എല്ലാവരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണം. റഹ്മാനെ
എല്ലാവരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവരുടെ ജീവിതത്തിലും ഇസ്സത്ത് നൽകണേ. അല്ലാഹ് റഹ്മത്ത് വർദ്ധിപ്പിക്കണേ. അല്ലാഹ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിഫ്ള് നൽകണേ. അല്ലാഹ് നീ സംരക്ഷണം നൽകണേ. അല്ലാഹ് റഹ്മാനായ റബ്ബേ ഇസ്സത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാഹ് റഹ്മാനായ റബ്ബേ രോഗികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിലുണ്ട്, സഹപ്രവർത്തകരിൽ, സുഹൃത്തുക്കളിൽ രോഗികളുണ്ട്. റബ്ബേ ശിഫ നൽകണേ. അല്ലാഹ് ശിഫ നൽകണേ. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ കടബാധ്യതയുള്ളവർക്ക് അതൊക്കെ വീട്ടാൻ ഹലാലായ ലളിതമായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ. അല്ലാഹ് പലിശയുമായോ ഹറാമായ സമ്പത്തുമായോ ഒരു സെക്കൻഡ് പോലും ഇടപാട് നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കല്ല. അല്ലാഹ് ഞങ്ങൾക്ക് ഈമാനും യഖീനും തവക്കുലും നൽകണേ. അല്ലാഹ് റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, അല്ലാഹുവേ നിന്റെ റിള ലഭിക്കുന്ന നിന്റെ ഖദറുകളിൽ റിളയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ മരിക്കുന്ന സമയം നിനക്ക് ഞങ്ങളോട് ഏറ്റവും സ്നേഹമുള്ള സെക്കൻഡാക്കണേ. അല്ലാഹ് ആക്കിബത്തിനെ നന്നാക്കണേ. അല്ലാഹ് ആക്കിബത്ത് നന്നാക്കണേ. അല്ലാഹ് അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കണമെന്ന് കൊതിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് റബ്ബേ ഹറമിൽ പരിശുദ്ധമായ മദീനയിൽ മരിക്കാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ നീ കൊതിച്ചവർക്കൊക്കെ തൗഫീഖ് നൽകണേ. അല്ലാഹ് റബ്ബേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പുണ്യ ഹബീബിനെ ഞങ്ങളെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ അല്ലാഹുവേ ഞങ്ങളെ കണ്ണിന് അർഹത തരണേ. അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് ഹറാമിലേക്ക് നോക്കിയ ഞങ്ങളെ കണ്ണുകൾക്ക് അതിന് അർഹതയില്ലെങ്കിലും റബ്ബേ ഞങ്ങളെ ശുദ്ധരാക്കണേ. അല്ലാഹ് ഞങ്ങളെ തൗബയെ കബൂൽ ചെയ്യണേ. അല്ലാഹ് ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാഹ് മുത്തഖീങ്ങളാക്കണേ. അല്ലാഹ് തഖ്‌വയുള്ളവരാക്കണേ. അല്ലാഹ് ഇഖ്ലാസുള്ളവരാക്കണേ. അല്ലാഹ് ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ. അല്ലാഹ് ദീനിന്റെ യഥാർത്ഥ ദാഇകളാക്കണേ. അല്ലാഹ് അല്ലാഹുവേ ഒരുപാട് ആളുകളുടെ ഹിദായത്തിന്റെ നിമിത്തങ്ങളായി കബൂൽ ചെയ്യണേ. അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ കമാലിയത്തും മാരിഫത്തിന്റെ നൂറും നൽകണേ. അല്ലാഹ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്തും ഐശ്വര്യവും സ്നേഹവും നൽകണം റഹ്മാനെ.